بسم الله الرحمن الرحيم. الذين يستمعون القول فيتبعون أحسنه، أولئك الذين هداهم الله، وأولئك هم أولو الألباب. വചനങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്ന എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അവർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിരിക്കുന്നത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. السلام عليكم. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. قل لن يصيبنا إلا ما كتب الله لنا هو مولانا، وعلى الله فليتوكل المؤمنون. الله سبحانه وتعالى يدعى കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പരമാവധി സൂക്ഷിച്ച് പാലിച്ച് റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആലയുടെ യഥാർത്ഥ പൊരുത്തവും തൃപ്തിയും ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാവുന്ന പ്രവർത്തനങ്ങളിൽ സദാ മുഴുകിക്കൊണ്ടിരിക്കണമെന്ന് പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല അങ്ങനെയുള്ള നല്ല മനുഷ്യരിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യന്റെ മനസ്സുമായി ബന്ധപ്പെട്ട, മനസ്സുകൊണ്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച നാം മനസ്സിലാക്കിയത്. മനസ്സുകൊണ്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ, അവയിലുള്ള ശുദ്ധിയും വൃത്തിയുമാണ് ഒരു മുസ്ലിമിനെ മുസ്ലിമാക്കുന്നത് എന്ന തത്വം അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത്തരത്തിലുള്ള ഒരു ചർച്ച നാം ആരംഭിച്ചത്. ജീവിതത്തിൽ മറ്റെന്തൊക്കെ മനുഷ്യന് ശുദ്ധിയുള്ളതായാലും പരിശുദ്ധമായാലും
അവന്റെ മനസ്സിന് അശുദ്ധി വന്നാൽ, മനസ്സ് വൃത്തികേടായാൽ ആ മനുഷ്യൻ മുഴുവൻ വൃത്തികേടാവും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി ആ കാര്യം നമ്മെ തെളിയപ്പെടുത്തുകയുണ്ടായി. മനസ്സിന്റെ വൃത്തിയും ശുദ്ധിയുമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് എന്ന തത്വമാണ് അല്ലാഹുവിന്റെ റസൂല് നമ്മെ പഠിപ്പിച്ചത്. ഈ മാനസികമായ പ്രവർത്തനങ്ങളിലെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് തവക്കുൽ എന്ന് പറയുന്നത്. ഇഖ്ലാസിനെ കുറിച്ച് നാം പറഞ്ഞപ്പോൾ സൂചിപ്പിച്ച കാര്യങ്ങൾ മുഴുവൻ നമ്മുടെ മനസ്സിലുണ്ടാവുകയും ആ ഇഖ്ലാസോടുകൂടിയുള്ള സജീവമായ ഒരിക്കലും തെറ്റാത്ത ഇഖ്ലാസോടുകൂടിയുള്ള ഒരു പ്രവർത്തനം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവുകയും ചെയ്യേണ്ടതുണ്ട്. നാം ഇവിടെ ഒരുമിച്ച് കൂടുന്നതും ഇരിക്കുന്നതും കേൾക്കുന്നതും മനസ്സിലാക്കുന്നതുമെല്ലാം അതിലെല്ലാം ഉണ്ടായിരിക്കേണ്ട ഇഖ്ലാസിന്റെ രൂപം നാം പഠിച്ചു. ആ ഇഖ്ലാസോടുകൂടിയുള്ള പ്രവർത്തനം മാത്രമേ നമുക്ക് നമ്മുടേതായി ബാക്കി ഉണ്ടാവുകയുള്ളൂ. അതല്ലാത്തവ മറ്റാരുടെയെങ്കിലുമൊക്കെ അക്കൗണ്ടിലേക്ക് പോകുമെന്ന കാര്യം നാം മറന്നുപോകരുത്. അതോടൊപ്പം മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ് തവക്കുൽ എന്ന് പറയുന്നത്. ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത ശക്തമായ സ്ഥാനമാണ് തവക്കുലിന് മുസ്ലിമിന്റെ ജീവിതത്തിലുള്ളത്. വിശ്വാസവുമായി ബന്ധപ്പെട്ട നിർബന്ധമായ ഘടകമാണ് തവക്കുൽ എന്ന് പറയുന്നത്. മാനസികമായ പ്രവൃത്തികളിലെ ഏറ്റവും പരിശുദ്ധമായതും ഏറ്റവും ശ്രേഷ്ഠമായതുമാണ് തവക്കുൽ എന്ന് പറയുന്നത്. അല്ലാഹുവിലേക്ക് അടുക്കാൻ നാം ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നു തവക്കുൽ എന്ന് പറയുന്നത്. അങ്ങനെ പോരാ, നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ള തൗഹീദിന്റെ ഏകദൈവ വിശ്വാസത്തിന്റെ അടിയുറച്ച തൗഹീദിന്റെ ഏറ്റവും പ്രഥമ പ്രാധാന്യമുള്ള ഘടകമാകുന്നു തവക്കുൽ എന്ന് പറയുന്നത്. എനിക്ക് തൗഹീദ് ഉണ്ടെന്ന് പറയുകയും അവന് തവക്കുലില്ലാതിരിക്കുകയും ചെയ്താൽ അതിനർത്ഥം അവന്റെ തൗഹീദ് അവന്റെ മനസ്സുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ്. തൗഹീദും തവക്കുലും കൂടിച്ചേരുമ്പോൾ മാത്രമേ ഒരു വിശ്വാസി യഥാർത്ഥ മുവഹ്ഹീദായി തീരുകയുള്ളൂ എന്ന വസ്തുത നാം മറന്നു പോകരുത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നു, അത്തവക്കുലു നിസ്ഫുദ്ദീൻ, തവക്കുൽ എന്ന് പറയുന്നതാണ് ദീനിന്റെ പാതി, ദീനിന്റെ പകുതിയാണ് തവക്കുൽ. അത് തന്നെയാണ് ആ വിഷയത്തിന് പ്രാധാന്യമുണ്ടാകാൻ കാരണവും. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് ലഘൂകരിച്ചു തരുന്നത്, ലാഘവമാക്കി തരുന്നത് യഥാർത്ഥത്തിൽ തവക്കുലാണ്. നമ്മുടെ മനസ്സിന് സമാധാനം നൽകുന്നത്, സംതൃപ്തി നൽകുന്നത് പടച്ചറബിന്റെ കലാലും ഖദറിലും പടച്ചറബ് വിധിച്ച കാര്യങ്ങളിൽ നമുക്ക് ആത്മസംതൃപ്തി നൽകുന്നത് തവക്കുലാണ്. ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കുക, ഈ തവക്കുലിന്റെ ശതമാനം എത്ര കണ്ട് നമ്മുടെ ജീവിതത്തിൽ മനസ്സിൽ കുറയുന്നുവോ അത്ര കണ്ട് നമുക്ക് സംതൃപ്തി നഷ്ടപ്പെടും, അത്ര കണ്ട് നമുക്ക് മനസ്സമാധാനം നഷ്ടപ്പെടും. അതാണ് തവക്കുലിന്റെ പ്രത്യേകത. നമുക്ക് മനസ്സിന് സമാധാനം നൽകേണ്ടത് തവക്കുലാണ്. തവക്കുലിന്റെ ശതമാനം എത്ര കുറയുന്നുവോ അതിനനുസരിച്ച് മനസ്സമാധാനം നഷ്ടപ്പെടും. തവക്കുലിന്റെ ശതമാനം എത്ര കുറയുന്നുവോ അതനുസരിച്ച് പടച്ചറബിന്റെ കവായിലുള്ള വിധിയിലുള്ള തൃപ്തിപ്പെടാനുള്ള മാനസികാവസ്ഥ നമുക്ക് നഷ്ടപ്പെടും. അഥവാ വിശ്വാസിയുടെ മനസ്സിന് സംതൃപ്തി നൽകേണ്ടത്, സമാധാനം നൽകേണ്ടത്, അവന് ജീവിക്കാൻ പ്രേരിപ്പിക്കേണ്ടത്, അവന് ശക്തിയും ഊർജവും നൽകേണ്ടത് ഈ സ്വഭാവമാണ് എന്നർത്ഥം. തവക്കുലം, ആ തവക്കുൽ
ഇസ്ലാമിന്റെ ശക്തിയെ കുറിച്ച് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ولو توكل العبد على الله حق توكله في إزالة جبل من مكانه وكان مأمورا بإزالته لأزاله. തവക്കലിന്റെ ശക്തി ഒരു ഉദാഹരണത്തിലൂടെ അദ്ദേഹം പറയുന്നു. ഒരു മനുഷ്യൻ ഒരടിമ അല്ലാഹുവിൽ തവക്കൽ ചെയ്യുകയാണെങ്കിൽ എന്തിന്? ഫി ഇസാലത്തി ജബലിൻ മിൻ മകാനി, ഒരു പർവ്വതത്തെ അതിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റിവെക്കാൻ നീക്കം ചെയ്യാൻ ഒരടിമ തവക്കൽ ചെയ്താൽ, വകാന മഅ്മൂറൻ ബി ഇസാലതിഹി, അങ്ങനെയുള്ള ഒരു കൽപ്പന പടച്ച റബ്ബിന്റെ പക്കൽ നിന്ന് വന്നതാണെങ്കിൽ തീർച്ചയായും അവനത് നീക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഒരു പർവ്വതത്തെ എടുത്തു മാറ്റുക എന്നത് പ്രയാസകരമാണെന്ന് നമുക്കറിയാം. പക്ഷേ തവക്കുലുള്ള ഒരു മനുഷ്യന്, യഥാർത്ഥ തവക്കുലുള്ള ഒരു മനുഷ്യന് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടെങ്കിൽ പർവ്വതം എടുത്തു മാറ്റുക എന്നതുപോലെയുള്ള ഏറ്റവും പ്രയാസകരമായ പ്രവർത്തനങ്ങൾ പോലും ചെയ്യാൻ സാധിക്കുകയും എളുപ്പമാവുകയും ചെയ്യും എന്നർത്ഥം. ഇവിടെയാണ് വിശ്വാസികളെ നാം മനസ്സിലാക്കേണ്ട പരമപ്രധാനമായ ഒരു കാര്യം. നമുക്കൊക്കെ പലപ്പോഴും പല പ്രവർത്തനങ്ങളും പ്രയാസകരമായി തോന്നാറുണ്ട്. പല കാര്യങ്ങളും നാം നിർബന്ധമായി ചെയ്യേണ്ട പല കാര്യങ്ങളും നമുക്ക് ബുദ്ധിമുട്ടായി പ്രയാസമായി തോന്നാറുണ്ട്. ഞാൻ മനസ്സമാധാനത്തെ കുറിച്ച് പറഞ്ഞത് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. പലർക്കും പല പ്രവർത്തനങ്ങളും പ്രയാസമായി തോന്നുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ തവക്കുൽ ചെയ്യേണ്ടതുപോലെ നാം തവക്കുൽ ചെയ്യുന്നില്ല എന്നതാണ് അതിന്റെ കാരണം. ഇത് ദീനിയായ വിഷയങ്ങളിൽ മാത്രമല്ല, ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഉദാഹരണം ഭൗതികമാണ്, ദുന്യവിയായ വിഷയമാണ്. ദുന്യവിയായ വിഷയത്തിൽ പോലും ഉപജീവനത്തെ കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഉപജീവനത്തിന്റെ അവസ്ഥ പോലും, നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെയും പണത്തിന്റെയും സമ്പത്തിന്റെയും അവസ്ഥ പോലും തവക്കുലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് അത് നിസ്ഫുൽ ഈമാൻ, ഈമാനിന്റെ പകുതി എന്ന് പറഞ്ഞത്. ഈ കാര്യം നാം വളരെ കൃത്യമായി മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല തവക്കുൽ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ച ഒരുപാട് സ്ഥലങ്ങൾ പരിശോധിച്ചാൽ നമുക്കത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഈ തവക്കുൽ എന്താകുന്നു തവക്കുൽ എന്ന് നാം വളരെ കൃത്യമായി ആദ്യം ഗ്രഹിക്കേണ്ടതുണ്ട്. എന്താണ് തവക്കുൽ എന്ന് പറയുന്നത്? വക്കീലെ, വക്കാലത്ത് എന്ന പദം നിങ്ങൾ സാധാരണയായി കേട്ടതായിരിക്കും. ഒരു കാര്യത്തെ ഒരാളിൽ ഏൽപ്പിക്കുക, ഒരു കാര്യം ചെയ്യാൻ ഒരാളെ ആസ്പദമാക്കുക, ആശ്രയിക്കുക, ഇതിനാണ് തവക്കുൽ അല്ലെങ്കിൽ വക്കാലത്ത് എന്ന് പറയുന്നത്. ഏൽപ്പിച്ചവനെ നാം വക്കീല് എന്ന് വിളിക്കും. ഇത് തന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയും ഉദ്ദേശിക്കുന്ന തവക്കുൽ. വഅലല്ലാഹി ഫല്യതവക്കലു, നിങ്ങൾ അല്ലാഹുവിനെ വക്കീലാക്കൂ, അല്ലാഹുവിൽ തവക്കുലാക്കൂ, അല്ലാഹുവിൽ ഏൽപ്പിക്കൂ, അല്ലാഹുവിൽ ഭരമേൽപ്പിക്കൂ എന്ന് തന്നെയാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന തവക്കുൽ കൊണ്ടും യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത്. ഒരു ചെറിയ വ്യത്യാസമാണ് നാം ഇവിടെ ഗ്രഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തവക്കുൽ എന്ന പദം ഒരുപക്ഷെ നാം ധാരാളമായി കേട്ടതായിരിക്കും. തവക്കൽ തു അലല്ലാഹ് എന്ന് നാം പറയാറുണ്ട്, ബോർഡെഴുതി വെക്കാറുണ്ട്. പല സ്ഥലങ്ങളിലും തവക്കുലിനെ കുറിച്ചുള്ള ചിത്രങ്ങളും രൂപങ്ങളും വലിയ ചാർട്ടുകളും ഒക്കെ കാണാറുണ്ട്. പക്ഷേ ഈ തവക്കൽ തു അലല്ലാഹ് എന്ന് പറയുന്ന മനുഷ്യന് ഏറ്റവും പ്രധാനമായി വേണ്ടതാണ് തവക്കുലിന്റെ നിർവചനവുമായി ബന്ധപ്പെട്ട് ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്നു, തവക്കുൽ എന്ന് പറഞ്ഞാൽ സിദ്ഖുൽ ഇഅ്തിമാദി അലല്ലാഹി അസ്സ വജൽ ഫീ ജൽബിൽ മനാഫിഇ വദഫ്ഇൽ മദാർ മഅ ഫിഅലിൽ അസ്ബാബ് അല്ലതി അമറല്ലാഹു ബിഹാ. സിദ്ഖുൽ ഇഅ്തിമാദി അലല്ലാഹ്, അല്ലാഹുവിൽ ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ അതിൽ സിദ്ഖ് ഉണ്ടാവുക, സത്യസന്ധത ഉണ്ടാവുക. ആ ഏൽപ്പിച്ചു എന്ന് ഞാൻ പറയുന്നത് അലല്ലാ എന്ന് നമ്മൾ പറയുമ്പോ, ഞാൻ അല്ലാഹുവിൽ തവക്കുലാക്കി എന്ന് പറയുമ്പോ അതിൽ സിദ്ഖ് വേണം. അഥവാ
ഞാൻ പറയുന്ന നാവുകൊണ്ട് പറയുന്ന കാര്യം എന്റെ മനസ്സ് സത്യപ്പെടുത്തിയിരിക്കണമെന്നർത്ഥം. പറയുമ്പോൾ അതിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രാരാബ്ധങ്ങളും ഭാരങ്ങളും എന്റെ ശരീരത്തിൽ നിന്ന് എന്റെ തലയിൽ നിന്ന് എന്റെ മുതുകിൽ നിന്ന് ഞാൻ ഉറക്കി പടച്ച റബ്ബിൽ ഏൽപ്പിച്ചു എന്ന് സത്യസന്ധമായ ഒരു തോന്നൽ നമുക്കുണ്ടാകണമെന്നർത്ഥം. അതിനെന്ത് വേണം? തവക്കുലിനെ കുറിച്ച് നിർവചനം പറഞ്ഞ പണ്ഡിതന്മാർ മുഴുവൻ പറഞ്ഞു. അതിനെന്ത് വേണം? അസ്സിഖതു ബിമാ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ പക്കലുള്ളതിനെ കുറിച്ച് നമുക്ക് സിഖത്ത് ഉണ്ടാകണം, ഉറപ്പുണ്ടാകണം. നമുക്ക് നഷ്ടപ്പെട്ടത് അതാണ്. നമ്മൾ തവക്കുലാക്കും, അള്ളാഹു തവക്കുലാക്കി എന്ന് പറയും. പക്ഷേ അള്ളാഹുവിന്റെ പക്കലുള്ളതിനെ കുറിച്ച് നമുക്ക് സിഖത്തില്ല, ഉറപ്പില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മനുഷ്യന്മാരുടെ കൈകളിലുള്ളതിനെ കുറിച്ച് മനുഷ്യന് നിരാശയില്ല, അള്ളാഹുവിന്റെ കൈകളിലുള്ളതിനാണ് നിരാശ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ചില സമ്പന്നരുടെ വഴിപാതിൽക്കൽ ആളുകൾ ചെന്ന് തിക്കിത്തിരക്കും, ആവർത്തിച്ചാവർത്തിച്ച് അവരുടെ അടുത്ത് ചെല്ലും, വീണ്ടും വീണ്ടും ചെല്ലും. കുറെ ചോദിച്ചാൽ പണക്കാരന്റെ കയ്യിൽ നിന്ന് പണം കിട്ടുമെന്ന പ്രതീക്ഷ അല്ലേ, ആശയുണ്ടവിടെ. എന്നാൽ ചിന്തിച്ചു നോക്കൂ, മുസ്ലിമായ മനുഷ്യന് പോലും ഈ പണക്കാരന്റെ സമ്പന്നന്റെ മുമ്പിൽ പോയി ആവർത്തിച്ചാവർത്തിച്ചാവർത്തിച്ച് കിട്ടുന്നത് വരെ ചോദിച്ച മനുഷ്യന് മുസ്ലിമായിട്ട് പോലും ആ രൂപത്തിലുള്ള ഒരു ചോദ്യം അള്ളാഹുവിനോട് ചോദിക്കാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, മനുഷ്യൻ മുസ്ലിം നിരാശനാവുകയാണ് അല്ലേ. മുസ്ലിം നിരാശനാവുകയാണ്, ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും കിട്ടുന്നില്ല അല്ലേ. എന്റെ അടുത്തോ പടച്ചറബ് കൊടുത്ത പണത്തിൽ നിന്ന് പണം കൊടുക്കുന്ന പണക്കാരന്റെ അടുത്തോ എത്ര തവണ വേണമെങ്കിലും പോകും. എന്താ വിഷയം? തവക്കുലില്ല എന്നതാണ് വിഷയം. എന്താണ് തവക്കുൽ? അസ്സിഖതു ബിമാ ഇൻദല്ലാഹ്, പോരാ, പടച്ച റബ്ബിന്റെ പക്കലുള്ളതിനെ കുറിച്ചുള്ള സിഖത്ത്, ആത്മവിശ്വാസം. റബ്ബെനിക്ക് നൽകും, റബ്ബെനിക്ക് തരും, റബ്ബെന്നെ പരിഹരിക്കും, റബ്ബെന്നെ കാണും എന്ന ചിന്ത പോരാ. വല്യഇസു ബിമാ ഐബിന്നാസ്, നേരെ വിപരീതമായ ഒന്നുകൂടി വേണം. ജനങ്ങളുടെ കൈകളിലുള്ളതിനെ കുറിച്ച് നിരാശ വേണം, അള്ളാഹുവിന്റെ പക്കലുള്ളതിനെ കുറിച്ച് ആശ വേണം, ജനങ്ങളുടെ പക്കലുള്ളതിനെ കുറിച്ചോ നിരാശ വേണം. എന്താ ജനങ്ങളുടെ പക്കലുള്ളതിനെ കുറിച്ച് നിരാശ എന്ന് പറഞ്ഞാൽ എന്താ? ജനങ്ങൾ എനിക്ക് നൽകിയില്ലെങ്കിലും, ജനങ്ങൾ എനിക്ക് തന്നില്ലെങ്കിലും അള്ളാഹു തരും. ജനങ്ങൾ നൽകാൻ വിചാരിച്ചാലും അള്ള വിചാരിച്ചില്ലെങ്കിൽ എനിക്ക് കിട്ടുകയില്ല. ജനങ്ങൾ എത്രയൊക്കെ തടുത്തു വെച്ചാലും റബ്ബ് വിചാരിച്ചത് എനിക്ക് കിട്ടും. ഇതാണ് തവക്കുൽ, ഇതാണ് തവക്കുൽ, ഇതാണ് മുസ്ലിമായ മനുഷ്യന് നഷ്ടപ്പെട്ടത്, അതാണ് മുസ്ലിമിന്റെ മനസ്സമാധാനം കെടുത്തിയത്, അതാണ് മുസ്ലിമിന്റെ ആത്മവിശ്വാസം തകർത്തത്. ഏത് വിഷയത്തിലും നിങ്ങൾ ഇത് പരിശോധിച്ചു നോക്കൂ, ഏത് വിഷയത്തിലും മുസ്ലിമിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് ശക്തമായ സെമിനാറുകളും സിംബോസിയങ്ങളും നടത്തുന്ന ആളുകളിൽ പോലും നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, പ്രശ്നം ഇതാ, വേറൊന്നുമല്ല. ഈ സെമിനാറുകളിലും ചർച്ചകളിലും നമ്പറിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്ന തത്വങ്ങളും ആ സെമിനാറുകളുടെയും സെമിനാറുകളുടെയും സിംബോസിയങ്ങളുടെയും ഒക്കെ പ്രമേയമായി പുറത്തേക്ക് വരുന്ന നമ്പറിട്ട ചർച്ചകൾ, ആ ചർച്ചകളിലൊക്കെ മുഴങ്ങി നിൽക്കുന്നത്, മുഴച്ചു നിൽക്കുന്നത് മുസ്ലിമിന് തവക്കുല് നഷ്ടപ്പെട്ടു എന്നത് മാത്രമാണ്. അതുകൊണ്ട് സഹോദര, നമുക്ക് വേണ്ടത് ഈ രൂപത്തിലുള്ള ശക്തമായ പടച്ച റബ്ബിലേക്ക് മടങ്ങാൻ സാധിക്കുന്ന, പടച്ച റബ്ബിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്ന, റബ്ബിൽ ആത്മവിശ്വാസത്തോടുകൂടി സമർപ്പിക്കാൻ സാധിക്കുന്ന ഈ ബോധമാണ് നമുക്കുണ്ടാകേണ്ടത്. ആ ബോധത്തിന് വേണ്ടിയാണ് അള്ളാഹുവിന്റെ പക്കലുള്ളതിനെ കുറിച്ചുള്ള ആത്മവിശ്വാസം, പടച്ച റബ്ബിൽ നിന്ന് കിട്ടുമെന്നതിനെ കുറിച്ചുള്ള ശക്തമായ ചിന്ത, അതാണ് നമുക്കുണ്ടാകേണ്ടത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അത് നഷ്ടപ്പെടുമ്പോൾ മനുഷ്യൻ പതറിപ്പോകുന്നു, അത് നഷ്ടപ്പെടുമ്പോൾ മനുഷ്യൻ പതറിപ്പോകുന്നു. അള്ളാഹുവിലുള്ള സിഖത്ത്, പടച്ച റബ്ബിലുള്ള പ്രതീക്ഷ, പടച്ച റബ്ബിലുള്ള ആശ, അത് തവക്കുലിലൂടെ പുറത്തേക്ക് വന്ന് മനുഷ്യന് മാനസികമായി സമാധാനം നൽകേണ്ടതാണ്. അതുമാത്രമാണ് മനുഷ്യന് സമാധാനം നൽകുക. തവക്കുലിന്റെ പ്രത്യേകത, തവക്കുൽ എന്ന് പറഞ്ഞാൽ പടച്ച റബ്ബിൽ അന്ധമായി ഏൽപ്പിച്ചു കൊടുക്കുക എന്നതല്ല, മറിച്ച് തവക്കുലിന് നിർവചനം പറഞ്ഞിടത്തൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചു,
കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ, കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവാഹം കഴിക്കാതെ എനിക്ക് മക്കളെ തരണമേ എന്ന് പടച്ചറപ്പിനോട് പ്രാർത്ഥിക്കുന്നത് മൗഢ്യമാണ്. വിവാഹം കഴിച്ച ശേഷം, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം പടച്ചറപ്പിനോട് റബ്ബേ എനിക്ക് മക്കളെ തരണമെന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഇത്തിഹാദുൽ അസ്ബാബ്, കാരണങ്ങൾ തേടുക എന്നത്. ജോലി ചെയ്യാതെ റബ്ബേ എനിക്ക് റിസ്ക് നൽകണമേ എന്നൊരു മൂലയിലിരുന്ന് പ്രാർത്ഥിക്കാനല്ല റബ്ബ് പഠിപ്പിച്ചത്, ജോലി ചെയ്ത് റിസ്ക് തേടാനാണ്, ജോലി ചെയ്ത് ഉപജീവനം തേടാനാണ്. എന്നാൽ പിന്നെ എന്തിനാണ് തവക്കുൽ എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി, നിങ്ങൾ എന്തൊക്കെ കാര്യകാരണങ്ങൾ ചെയ്താലും, എന്തൊക്കെ നിങ്ങൾ ആ കാര്യം നേടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്താലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധ്യമല്ലാത്ത, നിങ്ങൾ വിചാരിക്കാത്ത പലതരത്തിലുള്ള കുഴപ്പങ്ങളും ആ വിഷയത്തിൽ ഉണ്ടായേക്കാം, ഉണ്ട് എന്നതാണല്ലോ സത്യം. ആ കുഴപ്പങ്ങളും ആ പ്രശ്നങ്ങളും നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കാത്തതാണ്. ആ പ്രശ്നങ്ങളും ആ കുഴപ്പങ്ങളും പരിഹരിക്കുക എന്നതാണ് തവക്കുലിന്റെ അടിസ്ഥാനപരമായ ബാധ്യത. ചിന്തിച്ചു നോക്കൂ, വിവാഹം ചെയ്ത എത്രയോ പേർക്ക് മക്കളില്ല, കച്ചവടം ചെയ്ത പലർക്കും അവർ പ്രതീക്ഷിക്കുന്ന ലാഭം കിട്ടുന്നില്ല, ജോലി ചെയ്ത പലർക്കും കൂലി കിട്ടുന്നില്ല, ജോലി ചെയ്യുന്നതിനനുസരിച്ചുള്ള ന്യായമായ വേതനമോ ശമ്പളമോ ലഭിക്കുന്നില്ല. എവിടെയാണ് പ്രശ്നം? നാം കാരണങ്ങൾ ചെയ്യുന്നു, കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നു, എന്നിട്ട് പോലും ലഭിക്കുന്നില്ല. ഇവിടെയാണ് നാം തവക്കുലിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കഴിവിന്റെ പരമാവധി കാര്യം ചെയ്യുക. ഏത് തന്ത്രം പ്രയോഗിച്ചാലും നമുക്ക് ലഭ്യമാകാത്തത് പടച്ചുറപ്പ് നമുക്ക് ലഭിക്കുമെന്ന ചിന്ത, നൽകുമെന്ന ചിന്ത നമുക്കുണ്ടാകണം. ഇതുകൊണ്ടാണ് ഈ പ്രതീക്ഷ മനുഷ്യന് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് മനുഷ്യൻ നിരാശനാകുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യന്മാർ? എവിടെയാണ് അവർ ഖിന്നരാകുന്നത്, ദുഃഖിതരാകുന്നത്? എവിടെ വെച്ചാണ് അവരുടെ മനസ്സ് വേദനിച്ചതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവർ വിചാരിച്ചത് സംഭവിക്കാത്തപ്പോൾ, അവർ കണക്ക് കൂട്ടിയത് ലഭിക്കാത്തപ്പോൾ അവർ ദുഃഖിതരാകുന്നു, സങ്കടപ്പെടുന്നു. അവരുടെ മുമ്പിൽ മറ്റു വഴിയില്ല. കാരണം അവർ തവക്കുല് പഠിച്ചിട്ടില്ല, റബ്ബിലേക്ക് മടങ്ങാനുള്ള മാർഗം അവർ പഠിച്ചിട്ടില്ല, റബ്ബിനെ കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസം അവരുടെ മനസ്സിലില്ല. അവർ ഈ കാരണങ്ങളിൽ മാത്രമാണ് തവക്കുൽ ചെയ്തത്. എന്റെ കച്ചവടത്തിൽ ഞാൻ തവക്കുൽ ചെയ്തു, കച്ചവടം നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടോ കച്ചവടത്തിൽ തവക്കുൽ ചെയ്താൽ, കൃഷിയിൽ ഞാൻ തവക്കുൽ ചെയ്തു, കൃഷി നഷ്ടപ്പെട്ടപ്പോൾ പ്രതിരോധ മരുന്നിൽ ഞാൻ തവക്കുൽ ചെയ്തു, പ്രതിരോധ മരുന്നെല്ലാം ഉപയോഗിച്ചിട്ടും ഒരിക്കലും സുഖമാകാൻ സാധ്യമല്ലാത്ത മാരകമായ രോഗം എനിക്ക് വന്നപ്പോൾ, ഇവിടെയൊക്കെയാണ് മനുഷ്യൻ പതറിപ്പോകാറുള്ളത്, ഇവിടെയൊക്കെയാണ് മനുഷ്യൻ പേടിച്ചു പോകാറുള്ളത്. സഹോദരങ്ങളെ, ഇത് നാം വളരെ കൃത്യമായി മനസ്സിലാക്കണം. ഇവിടെയൊന്നും പകരേണ്ടവനല്ല നാം. അങ്ങനെ പടരാതിരിക്കണമെങ്കിൽ, പേടിച്ചു പോകാതിരിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ശക്തമായ തവക്കുലാണ്. ഈ തവക്കുൽ നമുക്കുണ്ടായാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥത പടരുകയില്ല. നമുക്ക് പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഈ രൂപത്തിലുള്ള ഏതെങ്കിലും പ്രതിബന്ധങ്ങളോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയില്ല. കാരണം നമുക്ക് ആശ്വാസമുണ്ടാകും, എന്താ, ഞാൻ അള്ളാഹുവിൽ തവക്കുലാക്കിയിരിക്കുന്നു എന്ന ആശ്വാസം. ആ ആശ്വാസത്തിന് വേണ്ടിയായിരിക്കണം നാം പ്രവർത്തിക്കേണ്ടത്. അതിനാണ് ഈ തവക്കുൽ എന്ന് പറയുന്നത്. അതുണ്ടെങ്കിൽ മാത്രമേ, അത് മനസ്സിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമായി ജീവിതത്തിൽ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ ജീവിതം സമ്പന്നമാക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തവക്കുലിന്റെ പരിപൂർണമായ രൂപം ഉൾക്കൊണ്ട വിശ്വാസികളെ പഠിപ്പിച്ചു തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തോട് ഒരിക്കൽ പറഞ്ഞു, ഹാദിഹി ഉമ്മതുക യദ്ഖുലുൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞു, 70,000 ആളുകൾ ഹിസാബില്ലാതെ നരകത്തെ സ്വർഗത്തിൽ പ്രവേശിക്കും. 70,000 ആളുകൾ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കും. ഇത് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിന്റെ അകത്തേക്ക് കയറിപ്പോയി. ജനങ്ങൾ പലതരത്തിലുള്ള ചർച്ചകളിലുമായി ആരായിരിക്കണം അവർ? പലരും പലതരത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞു. അവർ ഒരിക്കൽ പറഞ്ഞു, ചിലർ പറഞ്ഞു, നഹ്നുൽ ലദീ ആമന്നാ ബില്ലാഹി വത്തബഅന റസൂലനാ ഫനഹ്നുഹും, നമ്മളായിരിക്കും അത് കാരണം.
നാമാണ് അല്ലാഹുവിൽ വിശ്വസിച്ചവർ, നാമാണ് അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വസിച്ചവർ, റസൂലിനെ പിൻപറ്റിയവർ നമ്മളായിരിക്കും റസൂൽ പറഞ്ഞ 70,000-ൽ പെടുന്നവർ. പിന്നീട് അവർ ചർച്ച ചെയ്ത് പറഞ്ഞു, അല്ല ഔലാദുനാ അല്ലദീന വലദു ഫിൽ ഇസ്ലാം, അതാവൂല നമ്മളെ മക്കളായിരിക്കും, കാരണം നമ്മളെ മക്കൾ ഇസ്ലാമിലാണല്ലോ പറഞ്ഞത്, നമ്മളൊക്കെ പിറന്നത് ജാഹിലിയത്തിലാണ്. ഇങ്ങനെ പലതരത്തിലുള്ള ചർച്ചകളും നടന്നു. ഇത് കേട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു. നബി ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ചർച്ച? ചർച്ചയുടെ വിശദാംശങ്ങൾ അവർ ബോധ്യപ്പെടുത്തി. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു, ആരാണവർ എന്ന്. ഹുമുല്ലദീന ലാ യസ്തർഖൂൻ വലാ യതതയ്യറൂൻ വലാ യക്തവൂൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ആരാണവർ? ആരാണ് 70,000 ആളുകൾ? ഹിസാബില്ലാതെ നരകത്തിലേക്ക് പോകുന്ന 70,000 ആളുകൾ ആരാണ്? സ്വർഗത്തിലേക്ക് പോകുന്ന 70,000 ആളുകൾ ആരാണ്? ഹുമുല്ലദീന ലാ യസ്തർഖൂൻ, അവർ മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവരാണ്. സ്വയം മന്ത്രിക്കാം, പക്ഷേ മന്ത്രിക്കാൻ ഒരാളുടെ അടുത്ത് പോകരുത്. അത് തവക്കുലിലുള്ള കുറവ് കൊണ്ടാണ്. വലായ തത്വയ്യറൂൻ, പക്ഷിശാസ്ത്രം പക്ഷിലക്ഷണം നോക്കാത്തവരാണ്. പക്ഷിയെ പറഞ്ഞയച്ച് മനുഷ്യന്റെ ശുഭവും മനുഷ്യന്റെ അശുഭവും നിർണയിക്കുന്ന ഒരു പരിപാടി പദ്ധതി മുമ്പുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ കണ്ടില്ലേ, ചില ആളുകൾ ഒരു 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 തത്തനെയും കൊണ്ട് നടക്കുന്ന ഒരു കൂട്ടില്, എന്നിട്ട് ആ തത്ത ഒരു ഷീട്ടെടുക്കും, എന്നിട്ട് ആ തത്ത ആ ഷീട്ടെടുത്ത തത്ത എടുത്ത ഷീട്ടിലെ കാര്യമാണ് തന്റെ വിജയവും പരാജയവും തന്റെ ശുഭവും അശുഭവും എന്ന് വിശ്വസിക്കുന്ന ആളുകൾ. അങ്ങനെ പലതരത്തിൽ പക്ഷി ലക്ഷണത്തിന്റെ പല രൂപവുമുണ്ട്. വലായക്തവൂൻ, കൈ ചികിത്സ നടത്താത്തവർ. യക്തവൂൻ, കൈ ചികിത്സ എന്ന് പറഞ്ഞാൽ കരിച്ച് കളയുന്ന ചികിത്സ, അത് നടത്തുകയും ചെയ്യാത്തവർ. അന്ന് പണ്ടൊരു ചികിത്സ ഉണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ രോഗം വന്നാൽ അവിടെ കണ്ടിട്ട് കരിച്ച് കളയുക. ഏകദേശം നമ്മുടെ ഇന്നത്തെ ഈ റേഡിയേഷന്റെ ഒക്കെ ഒരു രൂപം. മൂന്ന് സംഗതികളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് മൂന്നും ചെയ്യാത്തവർ. എന്നിട്ടൊരു വാചകം പറഞ്ഞു, എപ്പോഴാണ് മനുഷ്യൻ ഇതിലേക്കൊക്കെ തിരിക? മനുഷ്യന് മന്ത്രവാദികളുടെ സമീപം പോകേണ്ടി വരുന്നത് എപ്പോഴാണ്? മനുഷ്യന് ജ്യോത്സ്യന്മാരുടെ പക്കലേക്ക് പോകേണ്ടി വരുന്നത് എപ്പോഴാണ്? മനുഷ്യന് വേദന കൊണ്ട് പിടയുമ്പോൾ ഇതുപോലെ കരിച്ചു കളയുന്ന ചികിത്സാരികളുടെ അടുത്തേക്ക് പോകേണ്ടി വരുന്നത് എപ്പോഴാണ്? അവന്റെ മനസ്സിൽ തവക്കുൽ നഷ്ടപ്പെടുമ്പോൾ, അവന്റെ ജീവിതത്തിൽ തവക്കുൽ നഷ്ടപ്പെടുമ്പോൾ. അതുകൊണ്ട് മനസ്സിലായോ? ഇതിന്റെ അർത്ഥം ആരും റേഡിയേഷൻ ചികിത്സ നടത്തരുത് എന്നല്ലോ, അങ്ങനെ ആരും മനസ്സിലാക്കി വെക്കരുത്. പക്ഷേ 70,000 ഒന്നാമതായി ഹിസാബില്ലാതെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാവുന്ന ഏറ്റവും പ്രമാണിമാരാകാൻ അതുവാണെങ്കിൽ ഇത് നടത്തായിരിക്കണം. അതിനെന്ത് വേണം? അതിന് കുറച്ച് ശക്തി വേണം, ശക്തി വേണം. ഇതുപോലെയുള്ള ഒരുപക്ഷെ മന്ത്രവാദിക്ക് ഒരുപാട് വലിയ പരസ്യങ്ങൾ ഉണ്ടാകും, വലിയ ഖ്യാതി ഉണ്ടാകും, പ്രശസ്തി ഉണ്ടാകും മന്ത്രവാദിയെ കുറിച്ച്. പക്ഷേ അതിലേക്ക് തിരിയാതെ മനസ്സ് റബ്ബിൽ മാത്രം നിൽക്കണമെങ്കിൽ, റബ്ബിൽ മാത്രം നിൽക്കണമെങ്കിൽ ശക്തമായ തവക്കുൽ ഉണ്ടാകണം. ആ തവക്കുലാണ് യഥാർത്ഥത്തിൽ 70,000 ആളുകളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചത്. ഇത് കേട്ട് അവരുടെ കൂട്ടത്തിൽ ഉക്കാഷ ഇബ്നു ഹസൻ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അദ്ദേഹം ചോദിച്ചു, അമിൻഹും അന യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, ഞാൻ ആ കൂട്ടത്തിൽ പെടുമോ? ആകാംക്ഷയാണ് ആളുകൾക്ക്. നമുക്കിത് കേട്ടപ്പോ നമ്മൾ വേഗം ചിന്തിച്ച് റേഡിയേഷൻ ചികിത്സ നടത്താൻ ആണല്ലോ അല്ലെ, അത് ഹലാണ്, അയ്യാൾ ഹറാമാണ് എന്നാണോ പറഞ്ഞത് എന്നായിരിക്കും നമ്മൾ ആലോചിച്ച് ഈ ഹദീസ് കേട്ടപ്പോ. നമ്മളൊക്കെ സാധാരണ മനുഷ്യൻ എന്നുള്ള അതാണ് ചിന്തിക്കുക. നമ്മളിപ്പോ ക്യാൻസർ വന്നാൽ എന്താ ചെയ്യാം? ക്യാൻസർ വന്നാൽ അവസാനത്തെ ചികിത്സ റേഡിയേഷൻ ആണല്ലോ, ഇത് നടത്തരുത് എന്നാണോ ഇയാൾ പറഞ്ഞത്? ഇതൊക്കെ നിങ്ങൾ ആ ചികിത്സാക്കാലത്തുണ്ടായിരുന്നു, ആ ചികിത്സാക്കാലത്തുണ്ടായിരുന്നു ഇതിന്റെ ഈ റേഡിയേഷന്റെ ഒരു ഒരു വേറെ ഒരു അവസ്ഥയുള്ള ചികിത്സ ഉണ്ടായിരുന്നു. സഹാബികളിൽ പലരും അത് ചെയ്തിരുന്നു. ഒൻപതാമതിന്റെ കഥ ഹദീസ് കേന്ദ്രങ്ങളിൽ കാണാം. അദ്ദേഹത്തിന് മൂലക്കുരു എന്ന രോഗമുണ്ടായി. ചരിത്രം പറയുന്നു, അദ്ദേഹം വേദന കൊണ്ട് ഭയങ്കരമായ വേദന അദ്ദേഹം അതിശക്തമായി ക്ഷമിക്കുകയായിരുന്നു. അങ്ങനെ ആ ശക്തമായ വേദന
അദ്ദേഹം വേദന കൊണ്ട് ശക്തമായി പടയുന്ന സമയത്ത് ഫകാനത്തിൽ മലായികത്തു തുസല്ലിമു അലൈഹി, അദ്ദേഹം അനുഭവിക്കുന്ന വേദന കാരണം മലക്കുകൾ അദ്ദേഹത്തിന് വേണ്ടി രക്ഷയ്ക്ക് സമാധാനത്തിന് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെയോ അദ്ദേഹം ഈ പറഞ്ഞ ചികിത്സ നടത്തി. അന്നത് കരിച്ചു കളയലായിരുന്നു, മൂലക്കുരു കരിച്ചു കളയലായിരുന്നു. അത് കരിച്ചു കളയുന്ന ചികിത്സ അദ്ദേഹം നടത്തി. അപ്പോളോ മലക്കുകൾ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിന്നുപോയി. അപ്പൊ ഈ ചികിത്സ നേരത്തെ തന്നെയായിരുന്നു, ഇല്ലാന്നല്ല. പക്ഷെ വിഷയം ഇതാണ്, വിഷയം ഇതാണ്. നമ്മളിത് കേൾക്കുമ്പോ, ഈ ഒരു ഹദീസ് കേൾക്കുമ്പോ നമ്മുടെ ചിന്ത പോയത് ഇങ്ങനെ ഒരു മാരകമായ രോഗം വന്നാൽ ഞാൻ എന്ത് ചെയ്യും എന്നതിലേക്കാണെങ്കിൽ ചിന്ത പോയത് അള്ളാഹുവിന്റെ റസൂലെ, വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുന്ന 70,000 ആളുകളുടെ കൂട്ടത്തിൽ എനിക്ക് ഉൾപ്പെടാൻ സാധിക്കുമോ? റസൂൽ പറഞ്ഞു, നഹ്, അതെ. ഫഖാല ആഖർ, വേറൊരാളെഴുന്നേറ്റും ചോദിച്ചു, അമിൻഹും അന, റസൂലേ ഞാനോ? ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, സബഖക ബിഹാ ഉകാശ, റസൂലുള്ള അവനോട് പറഞ്ഞു, ഇല്ല, ഉകാശ നിന്റെ മുന്നിൽ കടന്നു. ആദ്യം ചോദിച്ചതാരാ? ഉകാശയാണ്, ഉകാശ മുമ്പിൽ കടന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനം പറഞ്ഞു. സഹോദരങ്ങളെ, ഇത് പറയുമ്പോൾ ചിന്തിക്കേണ്ടത് അതാണ്, നമുക്ക് ഈ രൂപത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളിലേക്ക് നീങ്ങാതെ ശക്തമായ രൂപത്തിൽ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യാവുന്ന അവസ്ഥ വരുമോ, അവസ്ഥ കിട്ടുമോ എന്നതാണ് നാം ചിന്തിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ അടിമകളുടെ പ്രത്യേകതയായി പറഞ്ഞല്ലോ, ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം തവക്കലൂൻ. ധാരാളമായി നമ്മൾ കേട്ട് പരിചയിച്ചായിട്ടാണ് വിശ്വാസികളാരാളെന്ന് പറഞ്ഞു അവരല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ അവരുടെ മനസ്സുകൾ പേടിച്ചു പോകും, വിറച്ചു പോകും. അവർക്ക് അല്ലാഹുവിന്റെ വചനങ്ങൾ ഓതിക്കൽപ്പിക്കപ്പെട്ടാൽ അവരുടെ വിശ്വാസം വർദ്ധിക്കും എന്നിട്ട് പറഞ്ഞു, വഅലാ റബ്ബിഹിം തവക്കലൂൻ. എന്താ ഇതർത്ഥം? എന്താണ് അർത്ഥം വഅലാ റബ്ബിഹിം തവക്കലൂൻ എന്ന് പറഞ്ഞാൽ? മുഫസ്സിറുകൾ വിശദീകരിക്കുന്നു, ലാ യർജൂന സിവാഹു വലാ യഖ്സുദൂന ഇല്ലാ ഇയ്യാ, അല്ലാഹുവിനെ അല്ലാതെ അവർ ആഗ്രഹിക്കുകയില്ല, അല്ലാഹുവിനേക്കല്ലാതെ അവർ ലക്ഷ്യം വെക്കുകയില്ല, അല്ലാഹുവിന്റെ രക്ഷയല്ലാതെ അവർ തേടുകയില്ല, അല്ലാഹുവിനോടല്ലാതെ അവർ ആവശ്യങ്ങൾ ചോദിക്കുകയില്ല. ഈ ഒരവസ്ഥ, ഇവിടെയാണ് സഹോദരങ്ങളെ നമ്മൾ പരാജയപ്പെട്ടു പോകാറുള്ളത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മാരകമായ ഒരു രോഗം നമുക്ക് വന്നു, ആധുനിക വൈദ്യശാസ്ത്രം നമുക്ക് വൈദ്യമില്ല, മരുന്നില്ല എന്ന് വിധി എഴുതി നമ്മളോട് പറഞ്ഞു, ഇല്ല, ഒരു രക്ഷയില്ല. പോകുന്ന വഴിയിലാണ് നമ്മളൊരു പരസ്യം കണ്ടത്, ഏതോ ഒരു ചാത്തൻ മഠത്തിന്റെ പരസ്യം, അല്ലെങ്കിൽ ഒരു ധ്യാന കേന്ദ്രത്തിന്റെ പരസ്യം, അല്ലെങ്കിൽ സർവവിധ രോഗങ്ങളും ശിഫയാക്കുന്ന ഒരു മറ്റൊരു കേന്ദ്രത്തിന്റെ പരസ്യം. പരീക്ഷണമാണ് റബ്ബിന്റെ പരീക്ഷണം, രോഗം തന്നെ പരീക്ഷണം. ഈ പരസ്യം അതിലേറെ വലിയ പരീക്ഷണം. നമുക്ക് സാധിക്കുമോ അവിടെ വിജയിക്കാൻ? വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ആ ഒരു ശക്തമായ അവസ്ഥ. ഇബ്രാഹിം അലൈഹിസ്സലാമും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഔലിയാക്കന്മാരുടെയും ചരിത്രം ഖുർആൻ പഠിപ്പിക്കുന്നു. ഖദ് കാന ലകും ഉസ്വതുൻ ഹസന ഫീ ഇബ്രാഹിം വല്ലദീന മഅഹു, നിങ്ങൾക്ക് ഇബ്രാഹിം നബിയിൽ ഉത്തമമായ മാതൃകയുണ്ട്. വല്ലദീന മഅഹു, ഇബ്രാഹിം നബിയുടെ കൂടെ ഉണ്ടായിരുന്നവരിലും ഇബ്രാഹിം നബിന്റെ കൂടെ കുറെ ഔലിയാക്കന്മാരുണ്ടായിരുന്നു, നല്ല മനുഷ്യന്മാര്. എന്താണ് അവരുടെ സ്വഭാവം, അവരുടെ പ്രാർത്ഥന? റബ്ബന അലൈക തവക്കൽന വഇലൈക അനബന വഇലൈക അൽമസീർ. റബ്ബന അലൈക തവക്കൽന, നാഥ നിന്നിലേക്ക് ഞങ്ങൾ ഇതാ തവക്കുൽ ചെയ്യുന്നു, ഭരമേൽപ്പിക്കുന്നു. വഇലൈക അനബന, നിന്നിലേക്ക് ഞങ്ങൾ ഇതാ മടങ്ങുന്നു. വഇലൈക അൽമസീർ, നിന്നിലേക്കാണല്ലോ റബ്ബേ ഞങ്ങൾ മടങ്ങേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ സാധിച്ചത്? പ്രശ്നങ്ങളുടെ പ്രയാസങ്ങളുടെ നടുവിൽ ഈമാനിന്റെ ശക്തി കൊണ്ട് മാത്രമേ അപ്രകാരം പറയാൻ സാധിക്കൂ. ഈമാനിന്റെ ശക്തിക്ക് മാത്രമേ ആ രൂപത്തിലുള്ള ഒരു അത്ഭുതം സൃഷ്ടിക്കാൻ സാധിക്കൂ.
ഈ രൂപത്തിലുള്ള സത്യസന്ധമായ നേരത്തെ പറഞ്ഞതുപോലെയുള്ള മനസ്സും വാക്കും ഒരുപോലെ സത്യപ്പെടുത്തുന്ന തവക്കുലിന്റെ ശക്രി തവക്കുലിന്റെ രൂപം നമുക്കുണ്ടായാൽ തീർച്ചയാണ് തീർച്ച അല്ലാഹു സുബ്ഹാനഹു വതആല ആ തവക്കുലിന്റെ കാരണമായി നമ്മെ രക്ഷപ്പെടുത്തും. എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും ബുദ്ധിമുട്ടികളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തും. പക്ഷേ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കണം. പരിശുദ്ധ റമദാൻ, ആ റമദാനിൽ നാം നേടിയെടുത്ത വിശ്വാസത്തിന്റെ ശക്തി ഏത് ഉരസിക്കല്ലിൽ കൊണ്ടുപോയി മാറ്റി വെച്ചു നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. തങ്കം പോലെയായിരുന്നു, 22 കാരറ്റ് ഉള്ള ശക്തമായ പ്രവർത്തനമായിരുന്നു നമ്മുടെ റമദാനിലെ പ്രവർത്തനം. പക്ഷേ റമദാൻ കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് സംഭവിച്ച വ്യതിയാനം കാരണമായി നമ്മുടെ കാരറ്റ് കുറഞ്ഞുപോയി. അത് കാരണമായി തവക്കുലിന്റെ ശക്തി കുറഞ്ഞുപോയി. തവക്കുലിന്റെ ശക്തി കുറഞ്ഞുപോയാൽ റബ്ബിന്റെ രക്ഷ കിട്ടാത്ത അവസ്ഥ വരും. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഉഹദ് യുദ്ധത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് വേണ്ടി വരുന്ന സമയത്ത് അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലകും ഫഖശൗഹും, ജനങ്ങൾ വന്ന് പറഞ്ഞു നിങ്ങൾ എന്താണ് യുദ്ധത്തിനൊരുങ്ങുന്നത്, ഒരു യുദ്ധത്തിന്റെ തന്ത്രവുമില്ലാത്ത കഴിവുമില്ലാത്ത നിങ്ങൾ, ജനങ്ങളെല്ലാവരും മദീനയുടെ പ്രാന്ത പ്രദേശങ്ങളിലും പുറത്തുമൊക്കെ നിങ്ങൾക്കെതിരെ ഒന്നിച്ചിരിക്കുന്നു, നിങ്ങൾക്കെതിരെ അവരെല്ലാവരും സഖ്യകക്ഷിയായി ചേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ഫഖ്ഷൗഹും, അതുകൊണ്ട് നിങ്ങൾ അവരെ പേടിക്കണമെന്ന് മുസ്ലിങ്ങളെ പേടിപ്പിച്ചപ്പോൾ ഫസാദഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്തത്. വഖാലു, എന്നിട്ട് ഈമാൻ വർദ്ധിച്ചതിന്റെ അടയാളം എന്താ? വഖാലു, അവർ പറഞ്ഞു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങളെ പേടിപ്പിക്കുകയാണോ? ഹസ്ബുനല്ലാഹു, ഞങ്ങൾക്ക് അല്ലാഹു മതി, ഞങ്ങളെ പേടിപ്പിക്കണ്ട. വനിഅമൽ വക്കീൽ, അവനാണ് ഭരമേൽപ്പിക്കാൻ ഏറ്റവും അർഹൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ മാത്രം വന്ന വാക്കല്ല. ഖാലഹാ ഇബ്രാഹീമു ഹീന ഉൽഖിയ ഫിന്നാർ, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ അതേ വാചകം, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. സഹോദര, നമുക്ക് പറയാൻ സാധിക്കണം, ബുദ്ധിമുട്ടുകളുടെ മുമ്പിൽ പ്രയാസങ്ങളുടെ മുമ്പിൽ പതറിപ്പോകേണ്ടവനല്ല തവക്കുലുള്ള മുഅ്മിൻ. മനസ്സ് വൃത്തിയായ ഇഖ്ലാസുള്ള മുഅ്മിനിന് തവക്കുലിൽ അവന്റെ മനസ്സിലേക്ക് കടന്നു വരും. ആ തവക്കുലുള്ള മുഅ്മിൻ പറയേണ്ടത് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. എന്തിനാണ് സഹോദര നാം ഭയപ്പെടുന്നത്? നാം എന്തിനാണ് ഭയപ്പെടുന്നത്? നാം തവക്കുലാക്കാൻ ഏറ്റവും അർഹതയുള്ള, ഏൽപ്പിക്കപ്പെടാൻ വക്കീലാക്കാൻ പറ്റിയ ഏറ്റവും ശക്തിയുള്ള കഴിവുള്ള നമ്മുടെ റബ്ബുൽ ഇസ്സത്തിന് അല്ലേ വക്കീലാക്കിയിട്ടുള്ളത്? അതല്ലേ അല്ലാഹു പഠിപ്പിച്ചത്? തവക്കുലിന്റെ ഫലനെ കുറിച്ച് പറഞ്ഞെടുത്ത്, ശ്രേഷ്ഠതയെ കുറിച്ച് പറഞ്ഞെടുത്ത് അല്ലാഹു പറയുന്നു, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് ലയഖൂലന്നല്ലാഹ്, അവരോട് ആരാണ് ആകാശങ്ങളെ സൃഷ്ടിച്ചത് ഭൂമിയെ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ അവർ പറയും അല്ലാഹു തന്നെയാണ്. മക്കയിലെ മുശ്രിക്കുകൾക്ക് സംശയമുണ്ടായിരുന്നില്ല, അവർ പറയും അല്ലാഹുവാണ്. പിന്നെ എവിടെയായിരുന്നു വ്യത്യാസം? ഖുൽ, നബിയെ അവരോട് ചോദിച്ചു നോക്ക്, അഫറഅയ്തും മാ തദഊന മിൻ ദൂനില്ലാഹ്, എന്നാ പിന്നെ അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ ദുആ ചെയ്യുന്ന ഇവരുടെ അവസ്ഥ എന്താണ്? എന്താണ് ഇവരുടെ അവസ്ഥ? അള്ളാഹു എനിക്കൊരു പ്രയാസമുണ്ടാകാൻ ഉദ്ദേശിച്ചാൽ ആ പ്രയാസങ്ങളെ ദൂരീകരിക്കാൻ ഇവയ്ക്ക് സാധിക്കുമോ? അല്ലെങ്കിൽ അള്ളാഹു എനിക്കൊരു റഹ്മത്ത് നൽകാൻ, കാരുണ്യം നൽകാൻ ഉദ്ദേശിച്ചാൽ ആ കാരുണ്യത്തെ പിടിച്ചു വെക്കാൻ ഇവർക്ക് സാധിക്കുമോ? റസൂലിനോട് ചോദിക്കാൻ പറഞ്ഞതാ മക്കയിലെ മുശ്രിക്കുകളോട്. ഇതൊക്കെ അംഗീകരിക്കുന്ന മുശ്രിക്കുകളോട് ചോദിക്കുക, അള്ളയാണ് എന്ത്, ആകാശം സൃഷ്ടിച്ചത് ഭൂമി സൃഷ്ടിച്ചതൊക്കെ അള്ളയാണ്, എന്നാ പിന്നെ എന്തിനാ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നത്? ഇത് സാധിക്കോ? എന്നിട്ട് കേൾക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂലിനോട് പറയാൻ വേണ്ടി റബ്ബ് പഠിപ്പിക്കുന്നു, ഖുൽ, അതുകൊണ്ട് റസൂലേ അങ്ങ് പറയേ, ഹസ്ബി അല്ലാഹ്
عليه يتوكل المؤمنون يلك الله مدي يلك الله مدي عليه يتوكل المؤمنون مشواسك اللعنة الماترمان بھرمیل پکیگا അപ്പൊ ചിന്തിക്കണം, അള്ളാഹു അല്ലാത്തവരിൽ ഭരമേൽപ്പിച്ചാൽ അത് ജ്യോത്സ്യനായാലും ധ്യാന കേന്ദ്രമായാലും മഠങ്ങളായാലും ആചാര്യന്മാരായാലും സൂഫിമാരായാലും ആരായാലും ശരി, വളരെ കൃത്യമാണുള്ള റസൂലിനെ പഠിപ്പിക്കുക. എന്ത് പറഞ്ഞിട്ട്? അള്ളാഹു അല്ലാതെ ദുആ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു ഒരു ഉപദ്രവം നൽകാൻ ഉദ്ദേശിച്ചാൽ അത് തടുക്കാൻ കഴിയുമോ? അള്ളാഹു ഒരു അനുഗ്രഹം നൽകാൻ ഉദ്ദേശിച്ചാൽ അതിനെ പിടിച്ചെടുക്കാൻ സാധിക്കുമോ? സാധ്യമല്ലല്ലോ. എങ്കിൽ പറയണം, ഹസ്ബി അല്ലാഹു അലൈഹി തവക്കലുൽ മുതവക്കിലൂൻ. അപ്പൊ യഥാർത്ഥ ഈമാൻ ഉണ്ടെങ്കിൽ, യഥാർത്ഥ വിശ്വാസമുണ്ടെങ്കിൽ, ഒരിക്കലും നമുക്ക് ഈ ഒരു ഏതെങ്കിലും മറ്റേതെങ്കിലും ഒരവസ്ഥയിലേക്ക് പോകേണ്ട സന്ദർഭമോ സാഹചര്യമോ ഉണ്ടായാൽ പോലും നമുക്ക് പോകാൻ സാധ്യമല്ല. നിങ്ങൾക്കറിയാമോ, വിശുദ്ധ ഖുർആനിൽ അനേകം അനേകം സ്ഥലങ്ങളിൽ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളെ കുറിച്ച് പറയുന്നത് മുഅ്മിനീകൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കുന്നവരാണ് എന്ന് പറയുന്നു. പിന്നെങ്ങനെയാണ് നാം മറ്റുള്ളവയിൽ ഭരമേൽപ്പിക്കുക? ഖുർആൻ പഠിപ്പിക്കുന്നു, അല്ലാഹുവിൽ തവക്കുൽ ചെയ്യൂ, നീ തന്നെയാണ് യഥാർത്ഥ സത്യത്തിലുള്ളത്. അവനെ ആരാധിക്കൂ, അവന് തവക്കുൽ ചെയ്യൂ. ഒരിക്കലും മരിക്കാത്ത എന്നൊന്നും ജീവിക്കുന്നവനിൽ നിങ്ങൾ തവക്കുൽ ചെയ്യൂ. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലി ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ നീ അല്ലാഹുവിൽ തവക്കുലാക്കണം. കാരണം തവക്കുലാക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ചാവർത്തിച്ച കാര്യം നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു തവക്കുലാക്കാൻ വേണ്ടി നമ്മളോട് കൽപ്പിക്കുന്നു. ശക്തമായ കൽപ്പനയാണ് ഇവിടെ ഉള്ളത്. അള്ളാഹുവിൽ മാത്രം തവക്കുലാക്കണം എന്ന കൽപ്പനയാണ്. വഅലല്ലാഹി ഫതവക്കലു, അള്ളാഹുവിൽ നിങ്ങൾ തവക്കുലാക്കൂ. ആരാണെങ്കിൽ? ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഒരുപാട് സ്ഥലത്ത് ഈമാനും വിശ്വാസം ഉണ്ടെങ്കിൽ എന്ത് വേണം? അതിന്റെ അടയാളമാണ് തവക്കുൽ. മൂസാ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ കഥയിൽ അദ്ദേഹത്തിന്റെ ജനതയോട് അദ്ദേഹം പറയുന്നു, യാ ഖൗമി ഇൻ കുന്തും ആമൻതും ബില്ലാഹി ഫഅലൈഹി തവക്കലു ഇൻ കുന്തും മുസ്ലിമീൻ. കണ്ടോ, അവിടെ മുസ്ലിമീൻ തന്നെ, മുഅ്മിനീൻ എന്നും കൂടിയല്ല പറഞ്ഞു. അല്ലയോ എന്റെ സമൂഹമേ, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഫഅലൈഹി തവക്കലു, നിങ്ങൾ ആ അല്ലാഹുവിലേക്ക് തവക്കുൽ ചെയ്യണം. നിങ്ങൾ മുസ്ലിമാണെങ്കിൽ, അപ്പൊ തവക്കുൽ ചെയ്തെങ്കിൽ, തവക്കുൽ ചെയ്തിട്ടില്ലെങ്കിൽ മുഅ്മിനുമല്ല മുസ്ലിമുമല്ല. നോക്കൂ നിങ്ങൾ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രശ്നങ്ങളും പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും നിറഞ്ഞവനാണ് മനുഷ്യൻ. ജീവിതമെന്ന് പറയുന്നത് അതാണ്. അതല്ലാതെ സുഖവും സന്തോഷവും സംതൃപ്തിയും ആശ്വാസവും സൗകര്യവും മാത്രം അതിന് ജീവിതമെന്ന് പറയുകയില്ല. ആദ്യം പറഞ്ഞത് വരികയാണെങ്കിൽ, മനുഷ്യന് ദുഃഖമുണ്ടാക്കുന്ന പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങൾ വരികയാണെങ്കിൽ അവയിൽ പിടിച്ചു നിൽക്കാനുള്ള ശക്തി നമുക്ക് നൽകുന്നത് സഹോദര ഈ തവക്കുലാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ഒരിക്കലും ഇങ്ങനെ തവക്കുലാക്കിയ ഒരുക്കൻ കുടുങ്ങിപ്പോകും, പ്രയാസപ്പെട്ടു പോകുമെന്ന് ആരും വിചാരിക്കണ്ട. അല്ലാഹു അവനെ എന്തെങ്കിലും ഒരു പോം വഴി കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. വയർസഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത രൂപത്തിൽ അല്ലാഹു അവന് റിസ്ഖ് നൽകും. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, അതാണ് വിഷയം. അല്ലാഹുവിൽ ആരെങ്കിലും തവക്കുലാക്കുകയാണെങ്കിൽ ഫഹുവ ഹസ്ബുഹു, അവന് അല്ലാഹു മാത്രം മതി, മാത്രം മതി. അതാണ് ഇതിന്റെ രസം. പക്ഷെ നമുക്കിത് മനസ്സിലാവൂല. ഈ തവക്കുലൊക്കെ ഏതൊക്കെ രൂപത്തിൽ വിശദീകരിക്കപ്പെട്ടാലും നമുക്കത് മനസ്സിലാവൂല. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, തെറ്റ് ചെയ്യാൻ മനുഷ്യൻ പോകുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമുക്ക് ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങളും സൗകര്യങ്ങളും അല്ലാഹു നൽകി, എന്നിട്ടും മനുഷ്യൻ കക്കാൻ പോകുന്നു അല്ലേ? വഞ്ചന നടത്തി പണം സമ്പാദിക്കാൻ പോകുന്നു, പലിശക്ക് ലോൺ എടുത്ത് കച്ചവടം ചെയ്യാൻ വേണ്ടി പോകുന്നു അല്ലേ? എന്തുകൊണ്ടാ പേടി മനുഷ്യന്? ആരെ പേടി? അള്ളാഹനെയല്ല പേടി. എനിക്ക് കിട്ടാതെ പോകുമോ? എന്റെ സമ്പാദ്യം നഷ്ടപ്പെടുമോ?
എനിക്ക് പണം നഷ്ടപ്പെടുമോ? പണം നഷ്ടപ്പെട്ടാൽ മനുഷ്യനിങ്ങനെ മനസ്സിലിങ്ങനെ ചിന്ത വരിക. അതുകൊണ്ടാണ് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാൻ സാധിക്കാത്ത ഈ ദുരവസ്ഥ വന്നതുകൊണ്ടാണ് മനുഷ്യൻ തിന്മകളിലേക്ക് പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ലളിതമായ ഒരു ഉദാഹരണം പറഞ്ഞു തന്നു. ലൗ അന്നകും തവക്കൽതു അലല്ലാഹി ഹഖ തവക്കുലിഹി. ഇതൊക്കെ നമ്മള് ഇത് നമുക്കായി പോയി, മുസ്ലിങ്ങൾക്കായി പോയി ഇത് കിട്ടിയത്. നിങ്ങൾ ആലോചിച്ച് മുസ്ലിങ്ങളല്ലാത്ത ഒരു സമൂഹത്തിനാണ് റസൂലുള്ള ഈ മാതിരി ഉദാഹരണമൊക്കെ പറഞ്ഞു കൊടുത്തത് എങ്കിൽ ഇവിടുത്തെ തത്വശാസ്ത്രജ്ഞന്മാർക്ക് ചർച്ച ചെയ്യാനുള്ള ഏറ്റവും വലിയ വിഷയമാകുമായിരുന്നു. റസൂലുള്ളാന്റെ പദം കേട്ടോ, ലൗ അന്നകും തവക്കൽതു അലല്ലാഹി ഹഖ തവക്കുലിഹി. നിങ്ങൾ തവക്കുൽ ചെയ്യേണ്ട യഥാർത്ഥ രൂപത്തിൽ, ഭരമേൽപ്പിക്കേണ്ട യഥാർത്ഥ രൂപത്തിൽ അല്ലാഹു നിങ്ങൾ ഭരമേൽപ്പിക്കുകയായിരുന്നുവെങ്കിൽ ലറസഖക്കും, അവൻ നിങ്ങൾക്ക് ഉപജീവനം നൽകുമായിരുന്നു. എങ്ങനെ? കമാ യർസുഖു ത്വയിർ, പക്ഷികൾക്ക് അല്ലാഹു ഉപജീവനം നൽകുന്നത് പോലെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, പടച്ചോന്റെ ഭൂമിയില്, അള്ളാഹുവിന്റെ ഭൂമിയില് ഈ വൃത്തികെട്ട നമ്മുടെയൊക്കെ വിചാരം എന്താ? നമ്മൾ മാത്രമേ ഉള്ളൂ എന്ത് ഉപജീവനം തേടുന്നവർന്നാ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തൊക്കെ തോന്നിയാസാ മനുഷ്യൻ ചെയ്യുന്നത്. പച്ച ഇറച്ചി വിൽക്കുന്ന പെണ്ണുങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? സ്വന്തം ശരീരം വിൽക്കുന്ന സ്ത്രീകൾ എന്തിന്? ആലോചിച്ച് നോക്കൂ, എന്തിനാ? റസൂലുള്ളാന്റെ ഉദാഹരണം കേട്ടോ, പക്ഷികൾക്ക് ഉപജീവനം നൽകുന്നത് പോലെ നിങ്ങൾക്ക് നൽകുമായിരുന്നു. പക്ഷികളുടെ കഥ എന്താ? മനുഷ്യനൊന്ന് ചിന്തിച്ചുകൂടെ. രാവിലെ പക്ഷിക്കൂട്ടിൽ നിന്ന് പക്ഷി പുറത്തേക്ക് പോകുന്നത് വയറൊട്ടിക്കൊണ്ടാണ്. വൈകിട്ട് പക്ഷിക്കൂട്ടിലേക്ക് പക്ഷി തിരിച്ചു വരുന്നതോ ബിത്താന, വയറ് നിറഞ്ഞിട്ടാണ്. എന്നിട്ടോ എന്താ കാര്യം? ഈ പക്ഷിയുടെ മനസ്സിൽ, പക്ഷിയുടെ മനസ്സിലുള്ള തവക്കുലിന്റെ ശക്തി നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഒരു സാധാരണ ജീവിക്ക് റബ്ബ് നൽകി, നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ സാധാരണ ജീവിയായ പക്ഷിയുടെ മനസ്സിലുള്ള, പക്ഷിയുടെ ഹൃദയത്തിലുള്ള തവക്കുല് നമുക്കുണ്ടായിരുന്നുവെങ്കിൽ എന്താണ് പക്ഷിയുടെ പക്ഷിയുടെ ഉദാഹരണത്തിലൂടെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? പക്ഷി എന്താ ചെയ്യുന്നത്? പക്ഷി പക്ഷിക്കൂട്ടിലിരിക്കുകയല്ല, അതാണ് ഒന്നാമത്തെ പാഠം. പക്ഷി എന്ത് ചെയ്യുന്നു? പക്ഷി സാഫി തലബി റിസ്ഖി, തന്റെ റിസ്ഖും തേടി പക്ഷി പറക്കുന്നു അല്ലേ? പക്ഷേ പക്ഷിക്ക് വേടരാതിയില്ല, വെപ്രാളമില്ല, ബേജാറില്ല. പക്ഷി ഒരിക്കലും പലിശ വാങ്ങിയിട്ടില്ല, പലിശ കൊടുത്തിട്ടില്ല. പക്ഷി വഞ്ചിച്ചിട്ടില്ല, കളവ് നടത്തിയിട്ടില്ല. പക്ഷി കളവ് പറഞ്ഞൊന്നും വാങ്ങിയിട്ടില്ല. പക്ഷേ പക്ഷികൾ വിശന്ന് ചത്തിട്ടില്ല. ഉണ്ടോ? ഇല്ല. എവിടെങ്കിലും ഒന്ന് പറയുങ്ങള്, വിശന്നിട്ട് പക്ഷികള് മരിച്ചുപോയ കഥ ഇല്ല. മനുഷ്യനോ? പട്ടിണി മരണം അത്ര നമ്മൾ കേൾക്കണത്. പട്ടിണി മരണം ഉണ്ടാവുമ്പോ മനുഷ്യൻ എന്താ വിചാരിക്കണത്? എത്ര ക്രൂരനാണ് റബ്ബ് എന്നാ പറയല് അല്ലേ? എത്ര ക്രൂരനാണ് മനുഷ്യൻ എന്നാ പറയേണ്ടത്? റബ്ബിന്റെ ഭൂമുഖത്ത് പട്ടിണി കൊണ്ട് മരിക്കുന്നവൻ മനുഷ്യൻ മാത്രമാണ്. എന്താ കാരണം എന്നറിയോ? ഈ പക്ഷിയുടെ, ഈ പക്ഷിയുടെയും മൃഗങ്ങളുടെയും ജന്തുക്കളുടെയും മനസ്സിലുള്ള, ഹൃദയത്തിലുള്ള തവക്കുലിന്റെ ഒരു ചെറിയ ശതമാനം പോലും മനുഷ്യനില്ല. അതാണ് കാര്യം അല്ലേ? അതുകൊണ്ടല്ലേ പട്ടിണി മാറാൻ എന്താ വഴി? അതിന് കുടുംബാസൂത്രണം അല്ലേ? പട്ടിണി മാറാനാ കുടുംബാസൂത്രണം നടത്തിയത്? ജനസംഖ്യ കുറച്ചെങ്കിലേ എന്തുണ്ടാവുള്ളൂ? ജനസംഖ്യ കുറച്ചെങ്കിലേ പട്ടിണി മാറുകയുള്ളൂ എന്ന വിഡ്ഢിത്തമല്ലേ അല്ലേ? ഈ പക്ഷികളെ ഏറ്റവും കുറഞ്ഞ് ചുരുങ്ങിയത് പട്ടികളെങ്കിലും കണ്ടു പഠിക്കാൻ ബുദ്ധിയുള്ള മനുഷ്യന് സാധിച്ചില്ലല്ലോ. ഞാൻ ഈ പരിധി പറയണ്ടല്ലോ, നമുക്ക് മനസ്സിലാവുമല്ലോ. ഉദാഹരണം, എത്രയാ പെറ്റുപെരുകള് അല്ലേ? എത്രയാ പെറ്റുപെരുകള് കേട്ടോ നിങ്ങൾ? ഒരു പട്ടി എവിടെയെങ്കിലും പട്ടിണി കൊണ്ട് ചത്തത് ഇല്ല. മനുഷ്യൻ പട്ടിണി കൊണ്ട് ചാവുന്നു. എന്താ കാരണം? ഈ ഒരു ഒരു ശാന്തമായി നിങ്ങളും ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ അല്ലേ? അപ്പൊ സഹോദരങ്ങളെ, ഈ പക്ഷി രണ്ടാമത് നിങ്ങൾ നോക്കൂ. പക്ഷി, പക്ഷിയെ കുറിച്ച് റസൂലുള്ള ഉപമിച്ചതിലുള്ളത് രണ്ടാമത്തത് അല്ല, എത്തിമാതു അലൽ അസ്ബാബ്. ഒരിക്കലും റൂമിലിരുന്ന് റബ്ബേ അല്ലാഹുമ്മ റസ്ഖനി എന്ന് പറഞ്ഞാൽ റിസ്ക് കിട്ടൂല. അതിന്റെ കാരണങ്ങൾ അന്വേഷിക്കണം, കച്ചവടം ചെയ്യണം, മാർക്കറ്റിലേക്ക് പോകണം, കച്ചവടം ചെയ്യണം, ജോലി ചെയ്യണം, തൊഴിൽ ചെയ്യണം. ഇതാണ് സഹോദരങ്ങളെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. വമൻ യതവക്കൽ അലല്ലാഹ് ഫഇന്നല്ലാഹ അസീസുൻ ഹകീം.
ഈ രൂപത്തിൽ അള്ളാഹുവിൽ തവക്കുൽ നടത്തിയാൽ മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് അള്ളാഹു അസീസാണ്, ഹക്കീമാണ്, അള്ളാഹു പ്രതാപശാലിയാണ്, അള്ളാഹു തത്വജ്ഞാനിയാണ്. റബ്ബ് തരും, റബ്ബ് നൽകും, ഒരു സംശയവും ആർക്കും ഉണ്ടാകേണ്ടതില്ല. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. അതിന് നമ്മൾ എന്ത് വേണം? അള്ളാഹുവിൽ ഈ രൂപത്തിൽ തവക്കുൽ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നാം എത്തണം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മുസ്ലിമിന്റെ ജീവിതത്തിൽ എല്ലാ സ്ഥലത്തും അനിവാര്യമായി ഉണ്ടാക്കേണ്ട ഒന്നാണ് തവക്കുൽ. ഒന്നാമതായി മുസ്ലിമിന്റെ ഒന്നാമത്തെ പ്രവർത്തനമാണ് ഇബാദത്ത്. ആ ഇബാദത്തിൽ തവക്കുൽ വേണം. ഫഅബ്ദുഹു, നീ അവനെ ആരാധിക്കണം. തവക്കൽ അലൈഹി, എന്നിട്ട് തവക്കുൽ ചെയ്യണം. റസൂലിനോട് കൽപ്പിക്കുകയാണ്, വത്തബിഅ മാ യുഹാ ഇലൈക മിർ റബ്ബിക, നിനക്ക് വഹി നൽകപ്പെട്ടതിനെ നീ പിൻപറ്റണം. ഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ്. എന്നിട്ട് പറയുന്നു, വതവക്കൽ അലല്ലാ വകഫാ ബില്ലാഹി വകീലാ, നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ എന്ത് വേണം? തവക്കുൽ ചെയ്യണം. തവക്കുൽ ചെയ്യണം, ഇബാദത്തിൽ തവക്കുൽ ഉണ്ടാകണം. ഒന്ന്. രണ്ട്, ഇബാദത്ത് കഴിഞ്ഞാൽ വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം ദഅവത്താണ്, പ്രബോധനം അല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് ഇബാദത്ത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം പ്രബോധനമാണ്, ദഅവത്ത്. ഓരോരുത്തരും അവരവരുടെ ജീവിതം സ്വയം ദഅവത്താക്കണം, അവരവർക്ക് കഴിയുന്ന രൂപത്തിൽ ദഅവത്ത് നടത്തണം. അതാണ് റബ്ബുൽ ഇസ്സത്ത് നമ്മെ പഠിപ്പിച്ചത്, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അതാണ് സഹാബത്ത് പഠിപ്പിച്ചത്. ഇന്നിപ്പോ ചില ആളുകളെങ്കിലും ഒന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങി, എന്താ അത് വേണ്ട, ദഅവത്ത് നമ്മളൊന്നും നടത്തണ്ടല്ല എന്നാ. പിന്നെ അതിങ്ങനെ താടിയൊക്കെ വെച്ച അല്ലേ കുപ്പായൊക്കെ ഇട്ട കുറച്ച് ആൾക്കാർ ചെയ്യേണ്ടതാണ്, അവിടുന്ന് പോയി. ഏയ്, നമ്മളൊക്കെ സാധാരണക്കാരാണ്, നമ്മളിത് നടത്താൻ പറ്റൂല എന്നാ. ഏ, സാധാരണക്കാരൻ നടത്താൻ പറ്റൂല. അള്ളാഹ് പറയുന്നു, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖരിജത്തിൽ നാസ്, ഖൈറ ഉമ്മത്തിൻ എന്നാ പറഞ്ഞത്, പണ്ഡിതന്മാരെ എന്നല്ല, സമൂഹം ഉമ്മത്ത് എന്ന് വിളിച്ചാണ് അള്ളാഹ് പറഞ്ഞത്. ഉമ്മത്തെ നിങ്ങൾ ദഅവത്ത് നടത്തണം അല്ലേ, ഉമ്മത്തെ നിങ്ങൾ ദഅവത്ത് നടത്തണം. അള്ളാഹ് റസൂലിന്റെ ജീവിതം പരിശോധിച്ചാൽ, സഹാബത്തിന്റെ ജീവിതം പരിശോധിച്ചാൽ നിങ്ങൾക്കിത് ബോധ്യമാകും. ഒരിക്കലും മനുഷ്യന്മാരെ നമ്മൾ ഒളിച്ചോടേണ്ട ഒരു മേഖലയല്ല പ്രബോധനം എന്ന് പറയുന്നത്, നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. ഓരോരുത്തരും അവരവർ പഠിച്ച കാര്യം തന്റെ സുഹൃത്തുക്കൾക്ക്, സഹോദരങ്ങൾക്ക്, സ്നേഹിതന്മാർക്ക്, അയൽവാസികൾക്ക് എത്തിച്ചു കൊടുക്കൽ അവരുടെ ബാധ്യതയാണ്. എത്തിച്ചു കൊടുക്കാത്ത കാലത്തോളം തങ്ങളുടെ മുതുകിൽ ഒരു ശക്തമായ ഭാരമായി അത് നിൽക്കുക തന്നെ ചെയ്യും. ഒരു സംശയം ഓർക്കും വേണ്ട, ഒരു സംശയവും വേണ്ട. സഹാബത്തൊക്കെ എപ്പോഴാ ദായിമാരായത് ഒന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഖുർആൻ ക്ലാസ്സിൽ കുറേ ഇരുന്നിട്ടാ, കുറേ ക്ലാസ് കേട്ടിട്ടാ, ഖുർആൻ കുറേ പഠിച്ചിട്ടാ അല്ലല്ലോ. എത്ര സഹാബത്തിന്റെ കഥയാണ്, റസൂലിന്റെ കയ്യിൽ കൈവച്ച് ബൈഅത്ത് ചെയ്യുകയാണ്, ദീനിനെ കുറിച്ച് കേട്ട ഉടനെ അള്ളാന്റെ തൗഫീഖ, കയ്യിൽ കൈവച്ച് ബൈഅത്ത് ചെയ്ത് കൈ പിടിക്കാതെ ശക്തമായി പിടിച്ച് മുറുക്കുകയാണ് റസൂലിന്റെ കൈ. എന്നിട്ട് റസൂലിനോട് പറയാ, വിടൂല കൈ, വിടണമെങ്കിൽ എന്ത് വേണം? ഷർത്ത് വെക്കണം റസൂലെ. എന്താ ഷർത്ത്? റസൂലിനോട് പറയാ, മുസ്ലിമായ പരുക്കൻ അറബികളില്ലേ, ഒരു കൈ പിടിച്ചിട്ട് പറയാ ഷർത്ത്. മുസ്ലിമായ ഉടനെ പറയാ എന്താ ഷർത്ത്? അള്ളാന്റെ റസൂലെ, എന്നെ എന്റെ ജനതയുടെ ഇടയിലേക്ക് ഈ ദീനിന് ദഅവത്ത് നടത്തുന്നവനായി അങ്ങ് നിയോഗിക്കണം, പറഞ്ഞേക്കണം, അനുവാദം നൽകണം അല്ലേ. ഇതാണ് ഇസ്ലാമിന്റെ ദഅവത്ത് എന്ന് പറഞ്ഞാൽ. പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. ദഅവത്തിന്റെ രംഗത്ത് എന്ത് വേണം? തവക്കുൽ വേണം. നമുക്കത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ആ ശക്തമായ രൂപത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മൾ ശരിക്കും ചിന്തിക്കണം, ദഅവത്ത് എന്ന് പറഞ്ഞാൽ ഇത് അള്ളാന്റെ പണിയാ, അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ ഏൽപ്പിച്ച പണിയാ. ആ പണിയിൽ നാം അതിശക്തമായ രൂപത്തിൽ തവക്കുൽ നടത്തണം. നമ്മുടെ ബാധ്യത നാം നിർവഹിക്കുക. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നത് നാം വിഷയമാക്കരുത്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. നാം പോകരുത്, നന്മ കൽപ്പിക്കുക, തിന്മ തടയുക, പറഞ്ഞുകൊടുക്കുക. അതിനപ്പുറം നമുക്കൊന്നും റബ്ബ് ദഅവത്തിന്റെ രംഗത്ത് അനുവദിച്ചു തന്നിട്ടില്ല. അതിനാണ് തവക്കുൽ എന്ന് പറയുക. ആ രംഗത്ത് നമുക്ക് തവക്കുൽ നഷ്ടപ്പെട്ടു പോയി. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ പഠിപ്പിക്കുന്നു, നിങ്ങൾ ദഅവത്ത് നടത്തിക്കോ, എന്നിട്ട് അവർ പിന്തിരിഞ്ഞു പോയാൽ, നിങ്ങൾ പറയുന്നത് അവർ കേട്ടില്ല, അനുസരിച്ചില്ലെങ്കിൽ, ഫഖുൽ ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം.
ഓനോട് പോയാൽ എന്ത് പറയണം? ഓനോട് പിന്തിരിഞ്ഞു പോയി, നമ്മൾ പറഞ്ഞേ കേട്ടില്ല, നമ്മളെ പരിഹസിച്ചു, നമ്മളെ കൂക്കി കളിയാക്കി തോന്നിയാസം പറഞ്ഞു. നമ്മളെന്താ പറയേണ്ടത്? നമ്മൾ പറയണം ഹസ്ബി അല്ലാ. റസൂലിനോട് പഠിപ്പിക്കുന്നു, അവനാണ് മഹത്തായ സിംഹാസനത്തിന്റെ ഉടമ, അതാണ് പറയേണ്ടത്. അല്ലാതെ അതല്ലാത്ത ഒരു മാർഗം നാം സ്വീകരിക്കരുത് എന്ന് നാം മനസ്സിലാക്കണം. അതാണ് നൂഹ് നബി അലൈഹിസ്സലാം കുറെ കാലം പ്രബോധനം ചെയ്തില്ലേ? എന്നിട്ട് അവസാനം നൂഹ് നബി പറഞ്ഞൊരു വാക്കുണ്ട്, യാ ഖൗമി ഇൻ കാന കബറ അലൈക്കും മഖാമീ വതദ്കീരീ ബിയായാത്തില്ലാഹ്. എന്റെ സമുദായമേ, എത്ര കാലമായി ഞാൻ പറയുന്നില്ലേ, എത്ര കൊല്ലം, 950 കൊല്ലം അല്ലേ, എന്റെ ഈ പണി, ഞാൻ ചെയ്യുന്ന ഈ പ്രവർത്തനം എത്ര കാലം. നമ്മൾ പെട്ടെന്ന് നിരാശരായ, നമുക്ക് പെട്ടെന്ന് നിരാശ പോവുകയാണ്, നിരാശ വരികയാണ്. അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹു നിശ്ചയിച്ചതിന്റെ അപ്പുറത്തേക്ക് പോണത്, നിരാശ വരുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത്. നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം പ്രബോധനം ചെയ്തിട്ട് അദ്ദേഹത്തിന് കിട്ടിയ ആളുടെ എണ്ണം നിങ്ങൾക്കറിയാലോ, ഒരു കപ്പലിൽ കയറാകുന്ന എണ്ണം. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് മാക്സിമം 83 ആളുകളാണ്. എത്ര, ഒരു കൊല്ലം ഒരാളും കൂടി കിട്ടിയില്ല. ആ അവസ്ഥയിൽ അദ്ദേഹം പറയുകയാണ്, എന്റെ സമുദായമേ, ഇൻകാന കബുർ അലൈക്കും മഖാമീ വതദ്കീരീ ബിആയാത്തില്ല, ഞാൻ ഈ ചെയ്യുന്ന പണി നിങ്ങൾക്കൊരു പ്രയാസകരമായോ, അള്ളാഹുവിന്റെ ആയത്തുകളെ കുറിച്ച് ഞാൻ ഓർമ്മിപ്പിക്കുന്നു എന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായെങ്കിൽ ഫഅലല്ലാഹി തവക്കൽത്ത്, നമ്മൾ മനസ്സിലാക്കണം, ഫഅലല്ലാഹി തവക്കൽത്ത്, ഞാനിതാ നിന്നിൽ തവക്കുലാക്കുന്നു. നീണ്ട നൂഹ് നബി അലൈഹിസ്സലാമയുടെ നീണ്ട ദൈവത്തിന്റെ ചരിത്രം നമ്മെ പഠിപ്പിച്ചു തരുന്നത് അതാണ്. അവിടെ നമുക്ക് നിൽക്കാൻ സാധിക്കണം, നമ്മൾ നിരാശരായി പോകരുത്. കാരണം എന്താ, നമ്മൾ ചെയ്തതിന്റെ കൂലിയുമൊക്കെ ആര് തരും? റബ്ബ് തരും. പക്ഷെ നമ്മൾ ചെയ്യുന്നത് എന്താകരുത്? ആ കൂലി കിട്ടുന്നതിന് തടസ്സമാകുന്ന പ്രവർത്തനമാകരുത്. അതാ ഇനി രണ്ട് മൂന്നാമത്, ഇസ്ലാമിന്റെ നിയമം വിധി പറയുന്നിടത്ത്, ഖാളിയാകട്ടെ ജഡ്ജിയാകട്ടെ മനുഷ്യനാകട്ടെ, വിധി പറയുന്നിടത്ത് ഇസ്ലാം തവക്കുലിനെ കുറിച്ച് പറയുന്നു, അവിടെയും തവക്കുൽ വേണം. നമ്മളെ സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞു ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പ് കേട്ടില്ലേ അല്ലേ? നമ്മൾ വളരെ അഗാധമായി ചിന്തിക്കേണ്ട ഒരു വാചക. സുപ്രീം കോർട്ടിന്റെ ജഡ്ജി ചെറിയ കുട്ടികളോടാ പറഞ്ഞു, മനസ്സിലായല്ലേ? എന്ത്, സുപ്രീം കോർട്ടിന് അള്ളാഹിന്റെ റൂഹിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, വമഖ്തലഫ്തും ഫീഹി മിൻ ശൈഇൻ ഫഹുക്മുഹു ഇലല്ലാഹ് ദാലികുമല്ലാഹു റബ്ബി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. മുസ്ലിം ജഡ്ജിക്ക് പടച്ചറപ്പ് അതിന്റെ യഥാർത്ഥ മാർഗം കാണിച്ചു കൊടുക്കാം. മുസ്ലിം ജഡ്ജി വിധി പറഞ്ഞിട്ട് പറയേണ്ടത് എന്താ? അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച തവക്കുലിന്റെ അഞ്ചാമത്തെ ഭാഗം, ചർച്ചകൾ നടത്തുന്നിടത്ത് തവക്കുൽ വേണം. കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നു, അവിടെ എന്ത് വേണം? തവക്കുൽ വേണം. എന്റെ അടുത്ത് നല്ല കൺസൾട്ടൻസ് ഉണ്ട്, നല്ല കൺസൾട്ടന്റ്മാരുണ്ട്, ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഒരുപാട് അഡ്വൈസേഴ്സ് ഉണ്ട്, പ്രശ്നമൊന്നുമില്ല, എനിക്ക് കാര്യങ്ങൾ ചെയ്യാനും അന്വേഷിക്കാനും ആളുകളുണ്ട്. അല്ല, അതുകൊണ്ട് അവരിൽ തവക്കുലാക്കരുത്, അല്ലാഹുവിൽ തവക്കുലാക്കണം. നമുക്ക് പറ്റുന്ന അബദ്ധമാണത്. അല്ലാഹു പഠിപ്പിക്കുന്നു, ഫവിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻതലഹും എന്ന് തുടങ്ങുന്ന വിശാലമായ ദീർഘമായ ആയത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോട് അല്ല പറയുന്നു, വഷാവിർഹും ഫിൽ അംരി, വഷാവിർഹും ഫിൽ അംരി, നബിയെ നിങ്ങൾ അവരുമായി കൂടിയാലോചിക്കണം. എന്നിട്ടോ ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്, കൂടിയാലോചിച്ചു, നല്ല അഭിപ്രായം കിട്ടി എന്ന് വെക്കുക, എന്നാലോ നിനക്ക് പ്രശ്നമില്ല എന്ന് വെക്കല്ല. കൂടിയാലോചിച്ചൊരു തീരുമാനത്തിലെത്തിയാൽ ആ തീരുമാനം നടപ്പാക്കാൻ റബ്ബിന്റെ ശക്തി വേണം, കഴിവ് വേണം, തൗഫീഖ് വേണം. അതിന് നിങ്ങൾ എന്ത് വേണം? ഫതവക്കൽ അലല്ലാ, അല്ലാഹുവിൽ തവക്കുലാക്കണം. എല്ലാ സ്ഥലത്തും, റിസ്ഖിന്റെ സ്ഥലത്ത്, നാം ജോലി അന്വേഷിക്കുന്നിടത്ത്, ജീവിത വിഭവം അന്വേഷിക്കുന്നിടത്ത്, അല്ലാഹു തവക്കുലിനെ കുറിച്ച് ശക്തമായ ബോധം നമുക്കുണ്ടാകണം. റബ്ബ് തന്നെങ്കിലേ കിട്ടൂ.
വേറാരു തന്നാലും കിട്ടൂല എന്ന ശക്തമായ ബോധം. ഫമാ ഊതീതും മിൻ ശൈഇൻ ഫമതാഉൽ ഹയാത്തി ദുനിയാ വമാ ഇൻദല്ലാഹി ഖൈറുൻ വഅബ്ഖാ ലില്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ദുനിയാവിൽ നിന്ന് വല്ലതും കിട്ടുന്നുവെങ്കിൽ അത് ദുനിയാവിലെ വിഭവമാണ് എന്ന് നിങ്ങൾ കരുതുക. അള്ളാഹുവിന്റെ പക്കലുള്ളതാണ് ഏറ്റവും ഉത്തമവും എന്നൊന്നും അവശേഷിക്കുന്നതും. എന്നിട്ട് പറഞ്ഞു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. റിസ്ക് തേടുന്ന ആളുകളുടെ സ്വഭാവം അവർ അള്ളാഹുവിൽ പരമേൽപ്പിക്കുന്നവരാണ്, അള്ളാഹുവിൽ മാത്രം പരമേൽപ്പിക്കുന്നവരാണ്. ഒരുപാട് സ്ഥലത്ത് അള്ളാഹു ആ കാര്യം വിശദീകരിച്ചു. പ്രത്യേകിച്ച് റിസ്ക്കിനെ കുറിച്ച് പറയുന്നിടത്ത് ഒരുപാട് സ്ഥലത്ത് ആ കാര്യം വിശദീകരിച്ചു. കരാറുകൾ എഴുതുന്നിടത്ത്, കോൺട്രാക്ടുകൾ എഴുതുന്നിടത്ത് അല്ലേ, സ്റ്റാമ്പ് പേപ്പറിലൊക്കെയാണ് മനുഷ്യൻ തവക്കുലാക്കല്. നമ്മളെ വക്കീൽമാരൊക്കെ നമ്മളെ ഉദ്ദേശിക്കലോ തന്നെയാണ് ആണല്ലോ. 50 rupees സ്റ്റാമ്പ് പേപ്പറിലെങ്കിലും എന്താക്കണം, എഴുതണം, അല്ലെങ്കിൽ ഒരാ കോൺട്രാക്ടിന് വില ഇല്ല എന്നാണ്. എന്നാൽ മുസ്ലിമിന്റെ കോൺട്രാക്ടിന്റെ വില സഹോദര തവക്കുലിലാണ്, തവക്കുലിലാണ്. യാക്കൂബ് അലൈഹിസ്സലാം, യാക്കൂബ് അലൈഹിസ്സലാം യൂസഫ് നബിനെ സഹോദരന്മാരുടെ കൂടെ പറഞ്ഞേക്കണ ഒരു രംഗം ഖുർആനിൽ പറയുന്നുണ്ട്. ഇല്ല യൂസഫിനെ ഞങ്ങളൊപ്പം അയക്കൂല, നിങ്ങൾ വളരെ കൃത്യമായി ഒരുറപ്പ് അള്ളാഹിന്റെ അടുത്ത് നിന്നുള്ള ഒരുറപ്പ് കൊണ്ടുവരണം. എന്താ ഉറപ്പില്ല, നിങ്ങൾ തിരിച്ചു വരുമ്പോ യൂസഫിനും കൊണ്ടുവരും എന്നുള്ള ഉറപ്പ് കിട്ടണം. ഇല്ലാ അയ്യുഹാത്തബിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരാപത്ത് വലയം ചെയ്തെങ്കിലല്ലാതെ യൂസഫിന് മാത്രം ഒരാപത്ത് പറ്റാത്ത അവസ്ഥ നിങ്ങൾക്ക്, നിങ്ങൾ എനിക്ക് ഉറപ്പ് തരണം. ഫലം അവരെല്ലാരും കൂടി വന്ന് ഉറപ്പ് പറഞ്ഞു, ഞങ്ങൾ യൂസഫിനെ നന്നായി നോക്കാന്ന് പറഞ്ഞപ്പോ കാലാ, എന്താ യാക്കൂബ് അലൈഹിസ്സലാം പറഞ്ഞത്, ശരി എനിക്ക് വിശ്വാസ എന്റെ മക്കളല്ലേന്ന്, അല്ല, അല്ലാഹു അലാ മാ നഖൂലു വക്കീൽ, പടച്ചോനിലാണ് ഞാൻ ഭരമേൽപ്പിക്കുന്നത്, പടച്ചോനിലാണ് ഞാൻ ഭരമേൽപ്പിക്കുന്നത്. നിങ്ങൾ നോക്കി ആ യാക്കൂബ് അലൈഹിസ്സലാം എന്ന പ്രായമായ വാപ്പ ചെയ്യുന്ന പണികൾ കണ്ടില്ലേ, മക്കളെ വിളിച്ച് ഉപദേശിക്കുക, യാ ബനിയ ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദിൻ വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫരിഖ എന്നിങ്ങനെ പറയാണ്. ഓരോ സംഗതിയും പറഞ്ഞു കൊടുക്കുക, മക്കളെ നിങ്ങൾ ഇങ്ങനെ പോകണം, നിങ്ങൾ പല പല വാതിലിലൂടെ കടക്കണം, നിങ്ങൾ ഇന്നിന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അലൈഹി തവക്കൽത്ത്, അലൈഹി തവക്കൽത്ത്, ഞാനിതാ റബ്ബിനെ പരമേൽപ്പിക്കുകയാണ്. വഅലൈഹി ഫല്യതവക്കലിൽ മുതവക്കിലൂ, ഭരമേൽപ്പിക്കുന്നവർ അവനിലാണ് ഭരമേൽപ്പിക്കേണ്ടത്. ഇനി നിങ്ങൾ നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാ, നമുക്കറിയാലോ ആരാന്ന്, ഞാൻ വിശദീകരിക്കണ്ടല്ലോ. റസൂലായിട്ട് അള്ളയായിട്ട് അത്ര ബന്ധമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോണ രംഗങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, അവിടെ ശക്തമായ തവക്കുല. ഹിജ്റ പോണ രംഗം, വല്ലദീന ഹാജറു ഫില്ലാഹി മിൻ ബാദി മാ ളിമു ലനുബവ്വി അന്നഹും ഫിദ്ദുനിയാ ഹസന ولأجر الآخرة أكبر لو كانوا يعلمون الذين صبروا على ربهم يتوكلون. ജീവിതത്തിൽ സമ്പാദിച്ചത് മുഴുവൻ ദീനിനു വേണ്ടി സ്വതന്ത്രമായി മുസ്ലിമായി ജീവിക്കാൻ സൗകര്യമില്ലാത്തതിന്റെ പേരിൽ മക്കയിൽ ഉപേക്ഷിച്ച് മദീനായിലേക്ക് പാലായനം ചെയ്ത സമൂഹത്തെ കുറിച്ച് റബ്ബ് പഠിപ്പിക്കുകയാണ്. അല്ലദീന സബറു വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരുടെ ക്ഷമയുടെ ശക്തിയാ, നമുക്കൊന്നും കഴിയില്ല, നമ്മൾ ദീനാണ് പോട്ടെ എന്നാ വെക്ക അല്ലേ, ദീനാണ് പോട്ടെ, എന്ത് ദീൻ, നമുക്ക് നാളെ നിസ്കരിക്കാം, ഇന്ന് നിസ്കരിച്ചാൽ എന്താവും, കച്ചവടം പോവും അല്ലേ, അങ്ങനെ നമ്മൾ കരുതുക, സാരല്ല, ഹജ്ജൊക്കെ ചെയ്യുമ്പോ ശരിയാവുന്ന പലിശ വാങ്ങുന്നവന് പറയാനുള്ളത് ന്യായം, പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല, തവക്കുലില്ലാത്തതിന്റെ പേരിൽ സംഭവിച്ചതാണ് സഹോദരങ്ങളെ. ആ തവക്കുലുണ്ടെങ്കിലൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അബൂബക്കർ ഹിജ്റ പോണ സമയത്ത് നബിയും അബൂബക്കർ റളിയല്ലാഹുവിനും കൂടി ഗുഹയിൽ ഒളിച്ച സന്ദർഭം അല്ലേ. ഇത് അഖ്റജഹു അല്ലദീന കഫറു സാനിയത്നൈനി ഇദ്ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ആ തവക്കുലിന്റെ ശക്തി നിങ്ങൾ ആലോചിച്ച് നോക്കൂ എത്രയാണ്. ഒരുപാട് തവക്കുലിന്റെ ചരിത്രം നമുക്ക് പറയാണ്ട്, നല്ല ശക്തിയുള്ള തവക്കുൽ, രണ്ടാളും ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോ അതാ ശത്രുക്കൾ ഇങ്ങനെ തെരഞ്ഞു നടക്കുക. അപ്പം പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പേടിയാണ്, പേടിയാണ് സമയത്ത് നബിന്റെ നബിനെങ്ങനെ തോണ്ടുക, തോണ്ടുമ്പോ നബി പറയണെന്താ,
لا تحزن ان الله معنا ഹേയ് പേടിക്കണ്ട എന്തിനാ പേടിക്കുന്നത് ഇന്നല്ലാഹു മഅന നമ്മൾ ആരെത്താ ഏൽപ്പിച്ചത് ഏയ് നമ്മൾ ഈ നാട്ടിലുള്ളവരെങ്കിലും വക്കീലിനെ അല്ലല്ലോ ഏൽപ്പിച്ചത് ഇന്നല്ലാഹു മഅന അല്ലാഹുവിനെയാണ് നമ്മൾ ഏൽപ്പിച്ചത് ഓരോ സംഗതികളും കോൺട്രാക്ടുകൾ ഇനി നിങ്ങൾ ആക്കോട്ട് പച്ചയായി ദുനിയാവിലെ ഒരു കോൺട്രാക്ട് എന്ന് വെക്കുക കരാ ഒരു ബന്ധമില്ലാത്ത അതിൽ പോലും നമുക്ക് വേണ്ടത് സഹോദര അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തവക്കുൽ ചെയ്യണം എന്റെ അവസാനമൊക്കെ നമുക്ക് പറയേണ്ടത് വല്ലാഹു അലാ മാ നഖൂലു വക്കീൽ അത് നമുക്ക് മൂസാ നബി അലൈഹിസ്സലാമിന്റെ കഥയിൽ കാണാം മൂസാ നബി അലൈഹിസ്സലാം കല്യാണം കഴിക്കാൻ വേണ്ടി പോണ ആ സമയത്തുള്ള സംഭവം നിങ്ങൾക്ക് ഓർമ്മണ്ടല്ലോ ആ കരാറിൽ ഏർപ്പെടുന്ന സമയത്ത് അവസാനം അദ്ദേഹം പറയുന്നത് അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുന്നു ഇങ്ങനെ സഹോദരന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ ഭരമേൽപ്പിച്ചുകൊണ്ടുള്ള ശക്തമായ അവസ്ഥ അതാണ് നമുക്ക് വേണ്ടത് അതാണ് നാം നേടിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നമ്മൾ നഷ്ടപ്പെടുത്തരുത് എല്ലാ സന്ദർഭങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ സ്ഥലത്തും നമുക്കത് പഠിപ്പിച്ചു തരുന്നുണ്ട് ആ തവക്കുലിന്റെ ശക്തിയും രൂപവും അത് നാം കൃത്യമായി മനസ്സിലാക്കണം എത്രയെത്ര സംഭവങ്ങളാ തവക്കുലിന്റെ ശക്തി കാണിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നാമതായി ഈ തവക്കുൽ നമ്മുടെ മനസ്സിലേക്ക് കയറണമെങ്കിൽ ഒന്നാമതായി നാം ചെയ്യേണ്ടത് റബ്ബിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ സിഫാത്തുകളെയും നമ്മൾ മനസ്സിലാക്കണം അള്ളാഹിനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അള്ളാഹുവിൽ നമുക്ക് ആത്മവിശ്വാസം കിട്ടാത്തത് എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് അതെങ്ങനെ മനസ്സിലാക്കണം എങ്ങനെയാണ് അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടത് തവക്കുൽ നമുക്ക് കിട്ടാവുന്ന രൂപത്തിൽ അള്ളാഹുവിനെ എങ്ങനെ മനസ്സിലാക്കണം അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായി നമ്മുടെ ഈ വിഷയത്തിൽ ചിന്തിക്കേണ്ട കാര്യം അങ്ങനെ മനസ്സിലാക്കിയ നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയ സഹാബത്തിന്റെയും താബിഈകളുടെയും ഒക്കെ ചരിത്രം ഹദീസ് ഗ്രന്ഥങ്ങളിൽ ശക്തമായി കാണാം അത് വല്ലാത്ത ചരിത്രമാണ് ആ ചരിത്രം കേൾക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ പലപ്പോഴും നമുക്ക് തോന്നിപ്പോവും പലതും കേട്ടാൽ ഇതൊന്നും ശരിയാവൂല എന്ന് തോന്നിപ്പോണ അത്ര ശക്തിയുള്ളതാ ചരിത്രം നിങ്ങൾക്ക് ഓർമ്മല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധം കഴിഞ്ഞു പോകുമ്പം ഒരു മരത്തിന്റെ ചൂട്ടിൽ വിശ്രമിച്ച കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ശത്രുപക്ഷത്തു നിന്ന് ഒരാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരത്തിമ തൂക്കിയിട്ട് വാളെടുത്തു എന്നിട്ട് നബിനോട് ചോദിച്ചു മൻ യംനഉക മിന്നി ആ രംഗങ്ങൾ ആലോചിച്ചു നോക്കി ആരുമില്ല സമീപത്ത് ആരുമില്ല നബി ഉറങ്ങിക്കിടക്ക വിളിച്ചുകൊടുത്തിട്ട് വാളിങ്ങനെ ഊരിയിട്ട് ചോദിക്കണം മൻ യംനഉക മിന്നി ആരാടപ്പും ഞാൻ ഈ വാളുകൊണ്ട് നിന്നെ വെട്ടിയാൽ ആരാണ് എന്നിൽ നിന്ന് നിന്നെ തടയുക നമ്മളെന്താ പറയാ നമ്മളിത് വല്ലതും ഉണ്ടോ പറയാൻ നമ്മളെ കുട്ടികൾക്ക് വല്ലതും പറയാൻ കഴിയും നിങ്ങൾ ആലോചിച്ച് നോക്കി ജിഹാദേ എന്ന് പറഞ്ഞ് നടക്കണ മക്കള് ഇങ്ങനെ വല്ലതും വന്നാൽ കളവ് പറയാനല്ലേ പഠിപ്പിക്കണേ പച്ച കളവ് പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം റസൂലുള്ള പറഞ്ഞു ഖുൽതു അല്ലാഹ് പറയാൻ കഴിയും നമുക്ക് അതിന് വാചകം അല്ലാ അല്ലാത്ത സമയത്ത് അല്ലാ ഓരോ തക്ബീറിന് അല്ലാഹു അക്ബർ വിളിക്കും പേടിപ്പെടുത്തുന്ന രംഗങ്ങളിൽ പ്രയാസപ്പെടുന്ന രംഗങ്ങളിൽ അല്ലാ എന്താണ് അല്ലാ എന്ന് പറഞ്ഞ കെലിമത്തിലുള്ളത് ആ കെലിമത്തിലടങ്ങിയ തവക്കുലിന്റെ ശക്തിയല്ലേ കണ്ടത് ശത്രുവിന്റെ കയ്യിൽ നിന്ന് വാളതാ വിറച്ച് താഴെ വീഴുന്നു എന്താ അല്ലാ എവിടെ പോയി നമുക്കൊന്നും ഒരു അങ്ങനത്തെ ഒരു അല്ല പറയാൻ ആ രൂപത്തിൽ ഒരു അള്ള പറയാൻ നമ്മൾ അല്ലാന്ന് വിളിക്കും പല സമയത്തും വിളിക്കും പക്ഷേ ആ അല്ലാ എന്ന് വിളിക്കുമ്പോഴും നമ്മുടെ മനസ്സ് ഭൗതികമായ വിഷയങ്ങളിലും കാര്യകാരണങ്ങളിലുമാണ് ഒതുങ്ങി നിൽക്കുന്നത് അതാണല്ലോ സത്യം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ പിന്നെ അബൂബക്കർ സിദ്ദീഖിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കഥ പറഞ്ഞല്ലോ നിങ്ങൾ ആലോചിച്ചു നോക്കി ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ എന്ന് നമുക്ക് നമ്മുടെ സ്നേഹിതനോട് പറയാൻ കഴിയുമോ പറയോ നമ്മുടെ കുട്ടികളോട് പറയാൻ കഴിയുമോ ഭാര്യനോട് പറയാൻ കഴിയോ കുടുംബത്തോട് പറയാൻ കഴിയോ നമ്മളെന്തിനാ അങ്ങനെ പേടിക്കണേ ബേജാറാവണേ നമ്മൾ ബേജാറാകേണ്ടവരല്ലോ നമ്മൾ പേടിക്കേണ്ടവരാണോ ബേജാറാകേണ്ടവരാണോ അല്ലല്ലോ എന്ന് നമുക്ക് നമ്മുടെ സ്വന്തം ആ ബാക്കിയൊക്കെ കിട്ടും നമ്മളെ സ്വന്തം മനസ്സിനോട് പറയാൻ കഴിയോ നമ്മൾ പേടിക്കൂലേ അല്ലേ ജോലി പോയാൽ നമ്മൾ പേടിക്കൂലേ ശമ്പളം കുറഞ്ഞാൽ നമ്മൾ പേടിച്ചുകൂലേ ബാക്കിയൊക്കെ വടക്കട്ടെ അല്ലേ എവിടെ പോയി സഹോദര എവിടെ പോയി നമ്മുടെ തവക്കലിന്റെ ശക്തി എവിടെ പോയി ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും
ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇസ്ലാമിക ചരിത്രത്തിലെ യോദ്ധാവാണ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഭവം ഹദീസ് ഗ്രന്ഥങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം റോമുകാരെ വളഞ്ഞ സംഭവം, റോമുകാരെ വളഞ്ഞു, റോമുകാരോട് പറഞ്ഞു നിങ്ങൾ മുസ്ലിമാകണം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇതാണ്, മുസ്ലിംകളാകണം എന്ന് പറഞ്ഞു. അത് അവർ പറഞ്ഞു ശരി കുഴപ്പമില്ല, ഞങ്ങൾ മുസ്ലിംകളായാം, ഞങ്ങൾ കീഴടങ്ങാം, പക്ഷേ നിങ്ങൾ ഈ പറയുന്ന ഇസ്ലാം സത്യസന്ധമാണോ എന്ന് ഞങ്ങൾക്കറിയണം. ഇനി എന്ത് ചെയ്യണം? ഹത്താ തശ്റബ സുമ്മ, ഞങ്ങൾ നല്ല കുറച്ച് വിഷം തരും, നീ കുടിക്കണം. ഖാലിദ് ബിൻ വലീദിനോട് പറയാം, വിഷം തരും, നീ കുടിക്കണം, കുടിച്ചു നീ മരിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളൊക്കെ എന്താവും? മുസ്ലിമാവും കീഴടങ്ങും, ഞങ്ങൾക്ക് ഉറപ്പാവും. എന്ത്? നമുക്കറിയാം വിഷം കുടിക്കുന്നത് ഹറാമാണ്. ഖാലിദ് ബിൻ വലീദിന് അറിയാം വിഷം കുടിക്കുന്നത് ഹറാമാണ്. മൻ തഹസ്സാസും മൻ ഫഖുതില ഫഖതല നഫ്സഹു ഫസമ്മ ഫസമ്മ തഹസ്സാഹു ഫീ ബത്നിഹി ഫീ നാരി ജഹന്നം ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ. റസൂലുള്ളാഹി ഹദീസ, ഒരാൾ വിഷം കുടിച്ച് മരിച്ചാൽ ആ വിഷം നരകത്തിലേക്ക് അവൻ ഖാലിദ് ശാശ്വതമായി നരകത്തിൽ പ്രവേശിപ്പിച്ച് അവന്റെ ആ വിഷം അവനിങ്ങനെ തുപ്പും, വീണ്ടും കുടിക്കും, വീണ്ടും തുപ്പും, അതായിരിക്കും അവന്റെ അവസ്ഥ. വളരെ മോശമായ അവസ്ഥയാണ്, വിഷം കുടിക്കാൻ പാടില്ല. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അസന്നിഗ്ധ ഘട്ടത്തിലാണ്, വല്ലാത്ത ഒരു പരീക്ഷണം വന്ന രംഗമാണ്. എന്ത് ചെയ്തിട്ടുണ്ടാവും ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു? നിങ്ങൾ കരുതിയേ അദ്ദേഹം വിഷം കുടിച്ചു, ഖാലിദ് ബിൻ വലീദ് വിഷം കുടിച്ചു, പക്ഷേ ഒരു ഒന്നും സംഭവിച്ചില്ല, ഒന്നും സംഭവിച്ചില്ല. ആലോചിച്ചു സഹോദരന്മാര്, തവക്കുലിന്റെ ശക്തിയാണ്. റബ്ബിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി എവിടെ പോയി? യഥാർത്ഥ കറാമത്ത്, യഥാർത്ഥ കറാമത്താണത്, യഥാർത്ഥത്തിലുള്ള കറാമത്ത്. ഒന്നും സംഭവിച്ചില്ല. നിങ്ങൾ ആലോചിക്കുക ആ തവക്കുലിന്റെ ശക്തി. നമ്മൾ എവിടെയാണ് കിടക്കുന്നത്? നിങ്ങൾ ആലോചിക്കുക, എല്ലാണ്ട് ജീവിതത്തിൽ എല്ലാ സുഖങ്ങളുണ്ട്, എല്ലാ സൗകര്യങ്ങളും അള്ളാഹു നൽകിയിട്ടുണ്ട്, പക്ഷേ സുഖങ്ങൾ വർദ്ധിപ്പിക്കാൻ, സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ഹറാമിലേക്ക് കണ്ണിടത്തിരിക്കുന്നവരല്ലേ നാം? നമ്മൾ എവിടെയാണ് നമ്മളെ മനസ്സിൽ തവക്കുല്? എന്താ നമ്മളെ നമസ്കാരം നോമ്പൊക്കെ നമുക്ക് എന്താ തന്നത്? അല്ലേ, ഒരു മടിയില്ലല്ലോ നമുക്ക് ചെയ്യാൻ. ഇതൊക്കെ കേട്ടാലും, ഇതൊക്കെ കേട്ടാലും ഒരു ചെവി കൊണ്ട് കേട്ട് മറ്റേ ചെവിയിലൂടെ പുറത്തേക്ക് വിടുകയല്ലാതെ ജീവിതത്തിൽ മനസ്സുകൊണ്ട് ഈ തവക്കുലിനെ അംഗീകരിച്ച് ജീവിതത്തിൽ അതിന്റെ സ്വാധീനം കാണിക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നുവല്ലോ. സങ്കടമല്ലേ? ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ള, ഇമാം അഹമ്മദ് റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സംഭവം പറഞ്ഞു തരുന്നു, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു പെണ്ണിന്റെ സംഭവം. ഇംറഅത്തുൻ ഖറജത് ഫീ സരിയത്തിൻ മിനൽ മുസ്ലിമീൻ, മുസ്ലിംകളുടെ കൂടെ ഒരു ഒരു സംഘത്തിൽ പുറപ്പെട്ട ഒരു പെണ്ണിന്റെ സംഭവം. ആ പെണ്ണ് പുറപ്പെടുമ്പോൾ നിർബന്ധമായി പോകേണ്ടി വന്നതാണ്. തറക്കത്ത് സിന്തൈ അശറ ഇത്ര വസീസതഹ, അവള് ഈ സംഘത്തിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ച ഒരു ദൗത്യ നിർവഹണത്തിന് വേണ്ടി പോവുകയാണ്. പോകുമ്പോൾ നാട്ടിൽ അവളുടെ 12 ആടുകളെയും അവളുടെ ഉപജീവന മാർഗമായ നെയ്ത്ത് യന്ത്രവും ഉപേക്ഷിച്ചുകൊണ്ടാണ് അവൾ പോയത്. അങ്ങനെ അവൾ തിരിച്ചു വന്നു, ദൗത്യം നിർവഹിച്ച് തിരിച്ചു വന്നപ്പോ അവളുടെ ആടുകളെ കാണാനില്ല, ആടുകളെയും കാണാനില്ല, ഈ നെയ്ത്ത് യന്ത്രവും കാണാനില്ല. ഈ സ്ത്രീയുടെ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. യാ റബ്ബി ഇന്നക ഖദ് ദമൻത ലിമൻ ഖറജ ഫീ സബീലിക അൻ തഹ്ഫല അലൈഹി വഇന്നി ഫഖത്ത് ഇത്രൻ വസീസതി വഇന്നി യൻഷുദുക ഇത്രി വസീസതി. ഈ പെണ്ണ് പ്രാർത്ഥിക്കുക, റബ്ബേ നിന്റെ വാഗ്ദത്തമാണല്ലോ റബ്ബേ, നിന്റെ മാർഗത്തിൽ പുറപ്പെടുന്ന ആളുകൾക്ക് എല്ലാ വിധത്തിലുള്ള സൗകര്യവും നൽകാം. നീ ഏറ്റെടുത്തതാണല്ലോ റബ്ബേ ഞങ്ങളുടെ ഉത്തരവാദിത്തം, ഞങ്ങളുടെ കാര്യങ്ങൾ സംരക്ഷിക്കാമെന്ന ഉത്തരവാദിത്തം നീ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ റബ്ബേ. പക്ഷേ ഞാനിതാ
ഞാൻ നിന്റെ മാർഗത്തിലുള്ള ഉത്തരവാദിത്വം വഹിച്ചു തിരിച്ചു വന്നപ്പോൾ എന്റെ ജീവനോപാധികളായ ആടുകളെ കാണുന്നില്ല, നെയ്ത്ത് യന്ത്രം കാണുന്നില്ല റബ്ബേ. എന്നിട്ട് ആ പെണ്ണ് റബ്ബിനോട് പറയുകയാണ്, റബ്ബേ നാഥ എനിക്ക് തിരിച്ചു കിട്ടണം. നോക്കിങ്ങള്, സാധനം നഷ്ടപ്പെട്ടു പോയി, തിരിച്ചു വന്നപ്പോ കാണാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണിനെ കുറിച്ച് പറയുന്നു, ഫജഅല റസൂലുള്ളാഹി യദ്കുറു ശിദ്ദത മുനാശദതിഹാ ലിറബ്ബിഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആ പെണ്ണ് നടത്തുന്ന ശക്തമായ ഈ വർത്തമാനത്തിന്റെ ശക്തി, ഈ ചോദ്യത്തിന്റെ ശക്തി, വശിദ്ദത്തു തവക്കുലിഹാ അലല്ലാഹ് അല്ലാഹു വഖറജത് ഫീ സബീലില്ലാ വമുഅത്തമിദ ഇന്നല്ലാഹ യഹ്ഫദു മാ ലഹാ. റബ്ബിന്റെ മാർഗത്തിൽ പുറപ്പെട്ടാൽ എനിക്കൊരു നഷ്ടവും വരികയില്ല, എന്റെ റബ്ബ് എന്റെ സമ്പത്ത് റബ്ബ് സംരക്ഷിക്കുമെന്ന ശക്തമായ തവക്കുൽ. ആ തവക്കുലുമായി പോയ ആ പെണ്ണ് അത് പറഞ്ഞുകൊണ്ട് ആ റബ്ബിനോട് പറയുന്നത്, റബ്ബേ നീ ഏറ്റതല്ലേ, അല്ലാഹുവിന്റെ മാർഗത്തിൽ പോയാൽ ഉത്തരവാദിത്വം നീ ഏറ്റെടുത്തതല്ലേ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പെണ്ണ് റബ്ബിനോട് ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലം തഖുൽ അന്നല്ലാഹ അഖ്ലഫ വഅദഹു. ആ പെണ്ണ് ഒരിക്കൽ കൂടി പറഞ്ഞില്ല, എന്താ റബ്ബ് ഇത് ഏറ്റെടുക്കും എന്ന് പറഞ്ഞിട്ട് റബ്ബ് വാഗ്ദത്തം ലംഘിച്ചല്ലോ, നാദാ നീ വാഗ്ദത്തം ലംഘിച്ചല്ലോ എന്നല്ല പെണ്ണ് പറഞ്ഞത്. പെണ്ണിന്റെ തവക്കുലിന്റെ ശക്തി, ആ സ്ത്രീയുടെ തവക്കുലിന്റെ ശക്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅസ്ബഹത് ഇത്രഹാ വമിഫ്ലഹാ വസീസതഹാ വമിഫ്ലഹാ. ഹദീസ് പരിശോധിച്ചു നോക്കൂ, റസൂലുള്ള പറയുന്നു ഈ തവക്കുലിന്റെ ശക്തി കൊണ്ട്, പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് അവൾക്ക് അവളുടെ ആടുകൾ തിരിച്ചു കിട്ടി, അത്രയും കൂടെ തിരിച്ചു കിട്ടി, അവളുടെ നെയ്ത്തുപകരണം തിരിച്ചു കിട്ടി, അതുപോലെ മറ്റൊരു നെയ്ത്തുപകരണവും തിരിച്ചു കിട്ടി. എന്താ കാര്യം? അല്ലാഹുവിനോട് മുനാശദത്ത് നടത്തി, അല്ലാഹുവിനോട് പറഞ്ഞു, ആവർത്തിച്ച് പറഞ്ഞു, അല്ലാഹുവിന് നടത്തിയ തവക്കുല് പറഞ്ഞുകൊണ്ട്, അല്ലാഹുവെ ഞാൻ നിന്നെ ഏൽപ്പിച്ചതാണെന്ന തവക്കുൽ പടച്ച റബ്ബിനോട് പറഞ്ഞതുകൊണ്ട് നഷ്ടപ്പെട്ട, ഭൗതികമായി നഷ്ടപ്പെട്ട ഒരു വിപത്ത് പ്രയാസം അല്ലാഹുവിലേക്ക് ഏറ്റു പറഞ്ഞു. എന്നിട്ടാ കിടന്നുറങ്ങിയത്, രാവിലെ എണീറ്റ് നോക്കുമ്പോ ഇതേ രട്ടി. ഇതാണ് തവക്കുൽ, അതാണ് അള്ള പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വാചകം ഒരിക്കലും തെറ്റുകയില്ല. നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ പടച്ചറബ് പിടിച്ചു കുലുക്കും ചില രംഗങ്ങളിൽ. എന്തിന്? നമുക്ക് തവക്കുലുണ്ടോ എന്നറിയാൻ. നമ്മൾ കളവ് നടത്തുമോ, വഞ്ചന നടത്തുമോ, കൃത്രിമം കാണിക്കുമോ, പലിശ വാങ്ങുമോ, പലിശ കൊടുക്കുമോ, ഇത് പരിശോധിക്കാൻ വേണ്ടി റബ്ബ് പിടിച്ചു കുലുക്കും. നമ്മൾ ഹറാമ് ചെയ്യുമോ, തവക്കുലിനെതിരായ ഹറാമുകളുണ്ട് നാം മനസ്സിലാക്കണം. തവക്കുലിനെതിരായ ഒരുപാട് ഹറാമായ കാര്യങ്ങളുണ്ട്. തവക്കുലിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്ന മാനസികമായ അവസ്ഥ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും നമ്മൾ പഠിക്കണം സഹോദരന്മാരെ. പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും മുമ്പിൽ പതറാതെ ശക്തിയുള്ള, ഒരിക്കലും പതറാതെ ശക്തിയുള്ള തവക്കുലും ഈമാനിന്റെയും കഴിവ് ശക്തി അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹി നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.